വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം നമ്മൾ വചനപാഠമായി ശ്രവിച്ചു. ക്രിസ്തുവിൻ്റെ ഒലിവുമലയിലെ ഗെസമേൻ തോട്ടത്തിലെ പ്രാർത്ഥന. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിന് അറിയപ്പെടുന്ന 5 പേരുകളുണ്ട്. 5 പേരുകളിൽ ലൂക്കോസിൻ്റെ സുവിശേഷം അറിയും. 1, മാർഗത്തിലെ സുവിശേഷം, വഴിയിലെ സുവിശേഷം. ലൂക്കോസ് 9-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ ജെറുസലേമിലേക്കുള്ള വഴിയിൽ വച്ചാണ് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. അവന് വിളിച്ചു വഴിയിലെ സുവിശേഷം. ക്രൈസ്തവരെ ആദ്യമായി വിളിച്ചതും മാർഗത്തിൽ വസിച്ചവർ, അതിൽ നിന്നും മലയാളത്തിൽ മാർഗവാസികൾ എന്ന് പേര് വന്നു. വഴിയിലെ സുവിശേഷം. 2, ഇത് ജോഡികളുടെ സുവിശേഷമാണ്. ഒരു ജോഡി ആൾക്കാരെ കാണിക്കും, ഒരാളുടെ മോശവശവും മറ്റേയാളുടെ നല്ല വശവും. ഉദാഹരണം, ജ്യേഷ്ഠനും മുടിയൻ പുത്രനും, ഫരിസേയനും ചുങ്കക്കാരനും, ധനവാനും ലാസറും, മർത്തായും മറിയവും, ഇടതുവശത്തെ കള്ളനും മറുവശത്തെ കള്ളനും. ജോഡികളുടെ സുവിശേഷം. 1, മാർഗത്തിലെ സുവിശേഷം. 2, ജോഡികളുടെ സുവിശേഷം. 3, ഇത് പാപികളുടെ സുവിശേഷം. ഒരുപാട് പാപികളെയും അവരുടെ മാനസാന്തരത്തെയും പഠിപ്പിക്കുന്ന സുവിശേഷം ലൂക്കോസിൻ്റെ സുവിശേഷം. 4, ഇന്നിൻ്റെ സുവിശേഷം. ഇന്ന് രക്ഷ, ഇപ്പോൾ രക്ഷ, നാളത്തേക്ക് നോക്കരുത് എന്ന് പഠിപ്പിക്കുന്ന വചനഭാഗം. ലൂക്കോസ് സുവിശേഷം ആദ്യം മുതൽ അവസാനം വരെയുള്ള വാക്കാണ് ഇന്ന്. ലൂക്കോസ് 2:11, ബേദലഹേമിൻ്റെ കുന്നിൻ ചെരിവുകളിൽ ആടുകളെ മേയിച്ചിരുന്ന ഇടയന്മാരുടെ മുമ്പിൽ മാലാഖമാർ വന്ന് പറഞ്ഞു, നിങ്ങൾക്കായി രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു. ലൂക്കോസ് 4:21, നസസിലെ സിനഗോഗിൽ യെശയ്യാ പ്രവചനം വായിച്ചിട്ട് ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് തിരുവെഴുത്തുകൾ നിറവേറിയിരിക്കുന്നു. ലൂക്കോസ് 19:5, സക്കായിയെ നോക്കി പറഞ്ഞു, സക്കായ് ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ ഞാൻ താമസിക്കും. ലൂക്കോസ് 19:9, സക്കായ് ഇന്ന് നിന്റെ കുടുംബം രക്ഷപ്പെട്ടിരിക്കുന്നു. 23:43, വലതുവശത്തെ കള്ളനെ നോക്കി പറഞ്ഞു, ഇന്ന് രാത്രി നീ എന്നോടുകൂടി പരദേശയിലായിരിക്കും. ഇന്നിൻ്റെ സുവിശേഷം. 5, ഇത് പ്രാർത്ഥനയുടെ സുവിശേഷം. ലൂക്കോസ് സുവിശേഷം മുഴുവൻ പ്രാർത്ഥനയുടെ സുവിശേഷമാണ്. 1-ാം അധ്യായം തുടങ്ങുന്നത് സക്കറിയാവിൻ്റെ പ്രാർത്ഥന. 24-ാം അധ്യായം അവസാനിക്കുന്നത് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ തിരിച്ചു വന്ന് ജെറുസലേമിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ മാമോദീസ അവൻ പ്രാർത്ഥനയിൽ യോർദാനിൽ മുങ്ങിയപ്പോളാണ്. അവൻ്റെ പ്രലോഭനം പ്രാർത്ഥനയുടെ ഭവനമായ ദേവാലയ ഗോപുരത്തിൽ വച്ചാണ്. കുരിശിൽ കിടന്നും അവൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ സുവിശേഷം. അപ്പം ഇന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ് കാണുക ഒലിവുമലയ്ക്ക് താഴെയുള്ള ഗെത്സെമനി എന്ന തോട്ടത്തിൽ. നമുക്കെല്ലാവർക്കും അറിയാം പ്രാർത്ഥന നമുക്ക് അത്യാവശ്യമാണ്. കള്ളുകുടിയന് പോലും അറിയാം പ്രാർത്ഥിക്കണം. ഒരു കുടിയൻ വീട്ടിൽ വന്നു, പ്രാർത്ഥിക്കാനിരുന്നിട്ട് ഒരു പ്രാർത്ഥനയും ഓർമ്മയിൽ വരുന്നില്ല. പ്രാർത്ഥനാ പുസ്തകം എടുത്തപ്പം ലൈനെല്ലാം ഡബിളായിട്ട് കാണുന്നു. കുടിയൻ ഇരുന്ന ഇരിപ്പിൽ ആ മുഴുവൻ പറഞ്ഞു, കായിക ഇച്ഛാവരെ പറഞ്ഞു. അവസാനം പറഞ്ഞു, ദൈവമേ, അറിയാവുന്ന അക്ഷരമെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഇഷ്ടപ്പെട്ടൊരു പ്രാർത്ഥന നീ തന്നെ ഉണ്ടാക്കിയെടുത്തോണേ, ആമേൻ. കളുകുടിനെ അറിയാം പ്രാർത്ഥന അത്യാവശ്യം. ഓർക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നത് പോലെ. പ്രാർത്ഥന മഴ പെയ്യുന്നത് പോലെ. എങ്ങനെയാണ് മഴ പെയ്യുക? സമുദ്രത്തിലെ വെള്ളം നീരാവിയായിട്ട് ഉയരും, മഴ മേഘമായിട്ട് കെട്ടിക്കിടക്കും, മഴത്തുള്ളിയായിട്ട് പെയ്തിറങ്ങും. അതുപോലെ അമരവിളയിലിരുന്ന ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവദരുസന്നിധിയിൽ മേഘമായി ഉയരും, തമ്പുരാൻ്റെ സന്നിധിയിൽ മേഘമായി കെട്ടിക്കിടക്കും. ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരുടെ മേൽ അനുഗ്രഹത്തിൻ്റെ മഴത്തുള്ളിയായി പെയ്തിറങ്ങും. അങ്ങ് ദൂരെ ഹോസ്റ്റലിൽ താമസിക്കുന്ന മക്കളുടെ മേൽ, അകലങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവിത പങ്കാളിയുടെ മേൽ, ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ മേൽ അനുഗ്രഹത്തിന് മഴയായി പെയ്തിറങ്ങുന്നു.
തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന. ഇവിടെ ലൂക്കോസ് വിശേഷത്തിൽ നമ്മൾ കാണുന്നു, ക്രിസ്തുനാഥൻ തൻ്റെ വചനപ്രഘോഷണം ആരംഭിച്ചപ്പോൾ ആദ്യം 72 പേരെ തൻ്റെ പ്രഘോഷകരായി തിരഞ്ഞെടുത്തു. കുറേ നാൾ കഴിഞ്ഞപ്പം യേശുവിന് പിടികിട്ടി. പലരും കൂടി തല്ലിയാൽ പാമ്പ് ചാകുകയല്ല, അതുകൊണ്ട് 12 പേരെ തൻ്റെ പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരായിട്ട് തിരഞ്ഞെടുത്തു. 12 പേരെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പം മനസ്സിലായി ഈ 12 പേരോടും മുഴുവൻ കാര്യം പറയാൻ പറ്റുകയില്ല, അതുകൊണ്ട് അതിൽ നിന്നും 3 പേരെ തിരഞ്ഞെടുത്തു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ആ 3 പേരെ കൂട്ടിക്കൊണ്ടായിരുന്നു യേശുവിൻ്റെ യാത്ര. അവസാനം തമ്പുരാന് പിടികിട്ടി. ഈ 3 പേരോടും മുഴുവൻ കാര്യം പറയാൻ പറ്റുകയില്ല, അതുകൊണ്ട് ക്രിസ്തു എന്തു ചെയ്തു? ഗെത്സെമാനെ തോട്ടത്തിൽ ചെന്നപ്പോൾ ഈ 3 പേരിൽ നിന്നും ഒരു കല്ലേറ് ദൂരം മാറി മുട്ടുകുത്തി പിതാവിനോട് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ആധ്യാത്മിക ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ, പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ ദൈവവുമായി സ്വകാര്യ സംഭാഷണം നടത്തണം. അധികം വർത്തമാനം മനുഷ്യരോട് പറയരുത്. എല്ലാവരോടും എല്ലാ കാര്യവും വിളിച്ചു പറയുന്നവർ ആത്മീയ ജീവിതത്തിൻ്റെ 0 പോയിൻറ്റിലാണ്. ആത്മീയതയിൽ വളരുന്നവർ രഹസ്യങ്ങൾ സൂക്ഷിക്കണം. ചില രഹസ്യങ്ങൾ നമുക്കൊപ്പം മരിച്ചു പോകണം, ആരോടും പറയരുത്. അതുകൊണ്ട് ക്രിസ്തു പ്രിയപ്പെട്ട 3 പേരിൽ നിന്നും ഒരു കല്ലേറ് ദൂരം മാറി മുട്ടുകുത്തി യേശു പ്രാർത്ഥിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സ്വാഭാവിക സംശയം, ഒരു കല്ലേറെന്ന് വെച്ചാൽ എന്തേരെ ദൂരവാ? മറുപടി ഒന്നേ ഉള്ളൂ, എറിയുന്നവൻ്റെ ഊര് പോലെയാണ് ഏറിൻ്റെ ദൂരം. 20 വയസ്സുകാരൻ്റെ ഒരു കല്ലേറ് ദൂരം 50 മീറ്റർ, 5 വയസ്സുകാരൻ്റെ ഒരു കല്ലേറ് ദൂരം 10 മീറ്റർ. ചില ആൾക്കാരിൽ നിന്നും പരമാവധി അകന്നാലേ ദൈവത്തോട് അടുക്കാൻ പറ്റൂ. ദൈവത്തോട് അടുപ്പിക്കാത്തവരിൽ നിന്നും പരമാവധി അകലാൻ പഠിക്കണം. അത് ആത്മീയ ജീവിതത്തിൽ അനിവാര്യമായ ഒരു ഭാഗമാണ്. ദൈവത്തോട് അടുപ്പിക്കുന്നവരോട് പരമാവധി ചേർന്ന് നിൽക്കണം. ദൈവത്തിൽ അകറ്റുന്നവരിൽ നിന്നും മാക്സിമം അകന്ന് നിൽക്കണം. ഭർത്താവിനോട് ദൈവകാര്യം പറഞ്ഞാൽ, പള്ളിയുടെ കാര്യം പറഞ്ഞാൽ പരിഹസിക്കുന്ന ഭർത്താവാണോ ആ കാര്യം പറയുന്നതെന്നും ഭാര്യ ഭർത്താവിൽ നിന്നും ഒരു കല്ലേറ് ദൂരം പാലിക്കണം. ഭാര്യയോട് തമ്പുരാൻ്റെ കാര്യം പറയുമ്പോൾ പുച്ചിക്ക് പരിഹസിക്കുന്ന ഭാര്യയാണോ അവളിൽ നിന്നും തമ്പുരാൻ്റെ കാര്യം പറയുന്ന കാര്യത്തിൽ ഭർത്താവ് ഒരു കല്ലേറ് ദൂരം മാറി നിൽക്കണം. ദൈവത്തോട് അടുപ്പിക്കുന്നവരോട് മാക്സിമം അടുക്കുക. ദൈവത്തിൽ നകറ്റുന്നതിൽ നിന്നും പരമാവധി അകന്ന് നിൽക്കുക. അവൻ ശിഷ്യന്മാരിൽ നിന്നും ഒരു കല്ലേറ് ദൂരം മാറി മുട്ടുകുത്തി. സങ്കീർത്തനങ്ങൾ 46:10, നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. നീ ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ദൈവത്തെ അറിയണോ? ശാന്തതയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും കൂടി വർത്തമാനം പറയുന്ന സമയത്ത് മൊബൈൽ ഫോൺ അടിക്കുന്നു. നോക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് അങ്കിള് വിളിക്കുന്ന ഫോണാണ്. നമ്മൾ പറയും ആരും വേണ്ടരുത്, അമേരിക്കനങ്കിൾ വിളിക്കുന്നു, കേൾക്കാൻ മേല. അമേരിക്കൻ അങ്കിളിൻ്റെ ശബ്ദം കേൾക്കണോ? ചുറ്റുപാടിൽ നിശബ്ദത വേണം. എങ്കിൽ അത്യുന്നതനായ ദൈവം സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ നമുക്ക് നിശബ്ദത വേണം. ഒരു കല്ലേറ് ദൂരം മാറുക, മുട്ടുകുത്തുക, ഒറ്റയ്ക്കിരുന്ന് പഠിക്കുക, ഏകാന്തതയെ സ്നേഹിക്കുക, നിശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. പിന്നീടാണ് ചില പ്രത്യേക ചിന്തകൾ. 1, നാളെ എനിക്കൊരു കാൽവരിയുണ്ടെങ്കിൽ, നാളെ എനിക്കൊരു ക്രൂശുണ്ടെങ്കിൽ, കുരിശുണ്ടെങ്കിൽ, ഇന്ന് പ്രാർത്ഥന എന്നെ രക്തം വിയർപ്പിക്കും. പ്രാർത്ഥന പിന്നെ കളിതമാശല്ല. നാളെ എനിക്കൊരു കുരിശുണ്ടെങ്കിൽ, നാളെ എനിക്കൊരു കാൽവരിയുണ്ടെങ്കിൽ, പ്രാർത്ഥന എന്നെ രക്തം വിയർപ്പിക്കും. യേശുവിന് കാൽവരിയുണ്ട്, കുരിശുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അവൻ രക്തം വിയർത്തു. ഓർത്തു നോക്കിക്കേ, ഭർത്താവിന് ഒരു മാരകമായ രോഗം, ഭാര്യയ്ക്ക് കാര്യമായ സംശയം, ഗുരുതരമായ രോഗം വല്ലതും ആകാം എങ്കിൽ അവളുടെ പ്രാർത്ഥന അവളെ രക്തം വിയർപ്പിക്കും. ഭാര്യയ്ക്ക് മാരകമായ രോഗമുണ്ടെന്ന് വന്നാൽ ഭർത്താവിൻ്റെ പ്രാർത്ഥന അവനെ രക്തം വിയർപ്പിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പരീക്ഷയുണ്ടെങ്കിൽ, രോഗമുണ്ടെന്ന് സംശയം വന്നാൽ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർക്കും. ടെൻഷൻ, പിരിമുറുക്കം ആഴമായ പ്രാർത്ഥനയിലേക്ക് വരും. നാളെ കുരിശുണ്ടോ, നാളെ കാൽവരിയുണ്ടോ, പ്രാർത്ഥന എന്നെ രക്തം വിയർപ്പിക്കും. നമ്മളിൽ പല ആൾക്കാർക്കും കടുകുമണിയോളും വിശ്വാസമില്ല, കാരണം മാറാൻ മലയില്ല.
കടുകുമണിയുടെ മുഴുപ്പല്ല, അതിൻ്റെ നിറവ്. കടുകുമണി എന്ന് പറഞ്ഞാൽ നിറഞ്ഞ സാധനമാണ്, അത് പൊട്ടിക്കാൻ പറ്റിയല്ല. ഇത്രയ്ക്കും കട്ടിയുള്ള ഉറപ്പുള്ള വിശ്വാസം നമുക്ക് വരുന്നത് മാറാൻ മലയുള്ളപ്പോഴാണ്. മാറാൻ മലയിലെ വിശ്വാസത്തിൻ്റെ ദാർഢ്യത്തിനും കുറവ് വരും. രണ്ടാമത്തെ ചിന്ത, നാളെ കാൽവരിയില്ലെങ്കിൽ, നാളെ കുരിശില്ലെങ്കിൽ പ്രാർത്ഥനയെന്നെ ഉറക്കത്തിലേക്ക് നയിക്കും, മയക്കത്തിലേക്ക് നയിക്കും. പത്രോസിനും കൂട്ടർക്കും നാളെ കാൽവരി കയറണ്ട. ക്രിസ്തു രക്തം വിയർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം, തടിലോറി പശുക്കേറിൽ കയറ്റം കയറുന്ന പോലെ ഒരരപ്പ്. തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആദ്യത്തെ പോപ്പ് കൂർക്കം വലിക്കുന്ന ശബ്ദമാണ്. ക്രിസ്തു പറഞ്ഞു, പത്രോസേ, ഒരു മണിക്കൂർ സമയം നിനക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചുകൂടെ? നാളെ കുരിശില്ലെങ്കിൽ, നാളെ കാൽവരിയില്ലെങ്കിൽ പ്രാർത്ഥനയെന്നെ ഉറക്കത്തിലേക്ക് മയക്കത്തിലേക്ക് നയിക്കും. അച്ഛന്മാർക്ക് പോലും അറിയാം പ്രാർത്ഥന ഉറക്കത്തിൻ്റെ സമയം. ചില ആൾക്കാർ രാത്രി 10:00-11:00 ഫോൺ വിളിച്ച് പറയും, എൻ്റെ അച്ഛവും ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അച്ഛൻ്റെ മറുപടി, പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നാൽ മതി. അച്ഛന് പോലും അറിയാം പ്രാർത്ഥന തുടങ്ങിയോ ഉടനടി ഉറക്കം കടന്നു വരും. ചില ആൾക്കാർക്ക് ഉറങ്ങണമെങ്കിൽ അച്ഛന്മാരുടെ ഞായറാഴ്ചത്തെ പ്രസംഗം കേൾക്കുമ്പോഴാണ്, ചിലർക്ക് ധ്യാനം കേൾക്കുമ്പോഴാണ് ഉറക്കം വരിക. ഒരമ്മച്ചി രാത്രി 11:00 പള്ളിയിലെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛ, ഇഞ്ചക്ഷൻ ഒരെണ്ണം എടുത്തു, ഉറക്ക ഗുളിക 2 എടുത്തു, പക്ഷെ ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. അച്ഛൻ ചോദിച്ചു, ഞാനെന്നാ ടെലഫോണിൽ കൂടെ തല കൈവച്ച് പ്രാർത്ഥിക്കണോ? ഒന്ന് അമ്മച്ചി പറഞ്ഞു, വേണ്ടച്ച, കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ പള്ളിയിലെ പ്രസംഗം ഒന്നുകൂടെ ഫോണിൽ കൂടെ പറഞ്ഞു കേൾപ്പിക്കാവും. ഒരച്ഛൻ ഇങ്ങനെ ധ്യാനിപ്പിച്ചപ്പോൾ ഒരു മനുഷ്യൻ ധ്യാന ഹോളിൽ നിന്ന് വാക്കൗട്ട് നടത്തി. അച്ഛൻ പറഞ്ഞു, എന്നെ അവഹേളിച്ചിറങ്ങിപ്പോകുന്നവൻ ആരായാലും ഒരു കാലത്തും ഗതി പിടിക്കുകയല്ല. ഉടനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മുമ്പോട്ട് വന്നു പറഞ്ഞു, അച്ഛാ, മനസ്സാ വാചാ കർമ്മണ, പള്ളിയെയും പട്ടക്കാരെയും പരിഹസിക്കുന്ന രീതി എൻ്റെ ഭർത്താവിനില്ല. ഒരു അസുഖമുള്ളതുകൊണ്ട് നടന്നു പോയതാണ്. എന്നാ അസുഖം? എൻ്റെ അച്ഛൻ ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവമുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഇറങ്ങിപ്പോയതാണ്. ഒരു ചേട്ടൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരും. പേരക്കുട്ടി 7 അവനെയും കൊണ്ടുവരും. അച്ഛൻ പ്രസംഗം തുടങ്ങുമ്പോൾ ഈ അച്ചായൻ ചാരിപെഞ്ച ചാരിക്കിടന്ന് ഈത്തായും വറ്റിക്കൊണ്ട് ഉറക്കും. ഇയാളെ കാണുന്ന അച്ഛന് ചൊറിഞ്ഞു കയറുന്ന അനുഭവം, ഇറക്കി വിടാൻ പറ്റുമോ, പള്ളിയിൽ വന്ന ആളല്ലേ. അച്ഛൻ എന്ത് ചെയ്തു, 5 ഈ 7 പേരക്കുട്ടിക്ക് ഞായറാഴ്ചകളിൽ കൊടുത്തു. കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, നീ കപ്പലണ്ടി മുട്ടായി മേടിച്ചു തന്നോണം, ഒരു ഡ്യൂട്ടി നിന്നെ ഏൽപ്പിക്കുന്നു. നിന്റെ വല്യപ്പൻ ഉറങ്ങുമ്പം എളുകിയിട്ട് കുത്തി ഒന്ന് എഴുന്നേപ്പിച്ചേക്കണം. അവൻ 6 കൃത്യമായി പൈസ മേടിച്ചു. വല്യപ്പൻ ഉറങ്ങുമ്പം എളുകിയിട്ട് കുത്താനും തുടങ്ങി. 6 കഴിഞ്ഞൊരു ഞായറാഴ്ച അച്ഛൻ പ്രസംഗം തുടങ്ങി. ഈ വല്യപ്പൻ ചെരിഞ്ഞു കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ഇവൻ ചിരിച്ചുകൊണ്ടിരിക്കുക. കുർബാന കഴിഞ്ഞ പാടെ അച്ഛൻ ഒരു ചെറിയ ഈർക്കിലി എടുത്തിട്ട് 2 കൊടുത്തു. എന്നിട്ട് പറയടാ, മേടിക്കുന്ന കാശിന് ആനുപാതികമായ പണിയെടുക്കണം. നീ എന്തേ വല്യപ്പൻ ഉറങ്ങിയിട്ടും വിളിക്കാതിരുന്നല്ലോ. അവൻ പറഞ്ഞു, പൊന്നച്ച, തല്ലരുത്. വല്യപ്പൻ പറഞ്ഞു, വിളിക്കാതിരിക്കാമെങ്കിൽ 10 തരാമെന്ന് വല്യപ്പൻ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥന ഉറക്കത്തിൻ്റെ സമയം, അത് മയക്കത്തിൻ്റെ സമയം. ഇനി രംഗം മാറുന്നു. ഗുഡ് ഫ്രൈഡേയിൽ വലിയ വെള്ളി, ദുഃഖവെള്ളിയിൽ 2 ആൾക്കാർ കാൽവരിയിലേക്ക് വന്നു. 1, ഗെസമേനിൽ പ്രാർത്ഥിച്ചൊരുങ്ങാത്ത, പ്രാർത്ഥിക്കാത്ത 2 2 കാൽവരിയിൽ വന്നപ്പോൾ ആണി അടിച്ചപ്പോൾ, കുരിശി തറച്ചപ്പോൾ കൈ പറിച്ച് ഇടിക്കാൻ തുടങ്ങി, കാല് പറിച്ച് തൊഴിക്കാൻ തുടങ്ങി, പുളിച്ച തെറി വിളിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് ഒരുങ്ങാത്തവന് കുരിശ് ശല്യമാണ്, ശാപമാണ്, ശത്രുതയാണ്. 2 വന്നു, 1 പ്രാർത്ഥിച്ച് മനസ്സിനെ പാകപ്പെടുത്തിയവൻ. പ്രാർത്ഥിച്ച് മനസ്സിനെ പാകപ്പെടുത്തിയ ക്രിസ്തുവിന് കുരിശ് ശല്യമല്ല, ശത്രുതയല്ല, പിന്നെയോ ദൈവം വിരിച്ചു പിടിച്ച കരങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിക്കാത്തവരാണെങ്കിൽ ചെറുതും വലുതുമായി തകർച്ച വരുമ്പോൾ എന്തൊരു കുരിശ് എന്നും പറഞ്ഞ് പരാതിപ്പെടും. പക്ഷെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ എനിക്കും കുരിശിനുമിടയിൽ ഒരു ക്രൂശ് തൻ്റെ മുഖം കണ്ടെത്തും. ദൈവം വിരിച്ച കരങ്ങളായി സഹനങ്ങളെ, വേദനകളെ കാണും. അങ്ങനെ കാണാൻ നമുക്ക് പറ്റുക. ഇനി ചിന്തകൾ. പ്രാർത്ഥിക്കുമ്പോൾ മാറ്റം വരുന്നത് പ്രാർത്ഥനാ വിഷയത്തിലല്ല, പ്രാർത്ഥിക്കുന്ന മനുഷ്യരിലാണ്.
വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു ചിന്തയുണ്ട്. ആ ചിന്ത, നല്ലവരായ മനുഷ്യരുടെ പ്രാർത്ഥന പ്രത്യക്ഷത്തിൽ ദൈവം കേട്ടില്ല. നല്ലവരായ മനുഷ്യരുടെ പ്രാർത്ഥന പ്രത്യക്ഷത്തിൽ ദൈവം കേട്ടില്ല. മോശ പ്രാർത്ഥിച്ചു, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് കാലുകുത്താൻ ഭാഗ്യം തരണേ. കാലുകുത്താൻ പറ്റിയില്ല. ഇക്കരയുള്ള യോർദാനിലെ മൗണ്ട് നെബോവിൽ നിന്നിട്ട് അക്കരയുള്ള കാനാൻ കണ്ടിട്ട് മോശ പടഞ്ഞു മരിച്ചു. മോശ പ്രാർത്ഥിച്ചു, കാലുകുത്താൻ ഭാഗ്യം ലഭിച്ചില്ല. ദാവീദ് പ്രാർത്ഥിച്ചു, ബസ്സബയിൽ എനിക്ക് ജനിക്കുന്ന കുഞ്ഞിനെ നീ കൊല്ലരുത്, പക്ഷേ കുഞ്ഞ് മരിച്ചുപോയി. ലോകത്തിലെ സകല താഴുകൾക്കും താക്കോൽ കണ്ടവൻ ആ പെസകാട് രാത്രിയിൽ തോട്ടത്തിൽ പ്രാർത്ഥിച്ചു, നാളെ ഉച്ച കഴിഞ്ഞ് 3 മണി സമയത്ത് നിന്റെ പ്രിയപുത്രൻ കുടിക്കേണ്ട കഥനത്തിൻ്റെ കയ്പ് കാസ നീ മാറ്റിത്തരണമേ. കാസ മാറിയില്ല, പുത്രൻ കുടിക്കേണ്ടി വന്നു. 2 കൊരിന്ത്യർ 12:6 മുതലുള്ള വാക്യങ്ങൾ ഭാഗ്യവാനായ പൗലോസ് പറയും, വെളിപാടുകളുടെ ആധിക്യത്താൽ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ദൈവമായ കർത്താവ് എൻ്റെ ശരീരത്തിൽ എനിക്കൊരു മുള്ളു തന്നു. 3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു, യേശു നായക ഈ മുള്ള് ഒന്ന് എടുത്തു മാറ്റാവോ. അവൻ പറഞ്ഞു, ആ മുള്ള അവിടെ ഇരിക്കട്ടെ, നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി വെളിപ്പെടുക. മോശ പ്രാർത്ഥിച്ചു, കാലുകുത്താൻ പറ്റിയില്ല. ദാവീദ് പ്രാർത്ഥിച്ചു, കുഞ്ഞു മരിച്ചു. യേശു പ്രാർത്ഥിച്ചു, കാസ മാറിയില്ല. പൗലോസ് പ്രാർത്ഥിച്ചു, മുള്ളു മാറിയില്ല. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥമെന്താ, ഫലമെന്താ? ഉത്തരം ബൈബിൾ തന്നെ തരും. കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ആശ്വസിപ്പിക്കുവാൻ ഒരു മാലാഖയെ അയച്ചു കൊടുക്കും. കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ആശ്വസിപ്പിക്കുവാൻ ഒരു മാലാഖയെ അയച്ചു തരും. ഒരുപാട് വേദനിക്കുമ്പോഴാകാം ഈ 4 സന്ധികളിലെ കൺവെൻഷൻ സന്ദേശങ്ങൾ ദൈവം തരുന്ന ഉണർവിൻ്റെ ഒരാശയം. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം 3 സമ്മാനങ്ങൾ കൊടുക്കും. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം 3 സമ്മാനം കൊടുക്കും. മത്തായിയുടെ സുവിശേഷം 17:1-8 വാക്യങ്ങൾ. മത്തായി 17:1-8. മറുരൂപത്തിൻ്റെ മലയിൽ, രൂപാന്തരീകരണത്തിൻ്റെ ഉയർന്ന മലയിൽ ക്രിസ്തു പ്രാർത്ഥിച്ചു. പത്രോസ് യാക്കോബ് യോഹന്നാൻ 3 പേരെ കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോയി. പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ പറ്റാത്ത വിധം അവൻ്റെ വസ്ത്രങ്ങൾ വെട്ടിത്തിളങ്ങി. ഏലിയായും മോശയും അവനോട് സംസാരിക്കുന്നത് കണ്ടു. ശോഭയേറിയൊരു മേഘം വന്ന് മൂടി. അവർ ഭയവികലരായി കമിഴ്ന്നു വീണു. മേഘത്തിൽ നിന്നും ആകാശത്തു നിന്നും ഒരു സ്വരം, ഇനി ഇവൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുവിൻ. ക്രിസ്തു അടുത്തു വന്നു ഇവിടെ തോളിത്തട്ടി പറഞ്ഞു, വരൂ നമുക്ക് താഴ്വരയിലേക്ക് പോകാം, ഭയപ്പെടണ്ട. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 3 സമ്മാനങ്ങൾ. 1, മുഖപ്രകാശം. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം കൊടുക്കുന്നു മുഖപ്രകാശം. 2, വ്യക്തത. 3, ധൈര്യം. ഇത് 3ഉമാണ് ദൈവം തരുന്ന സമ്മാനം. 1, പ്രകാശം, ഇല്യൂമിനേഷൻ. പ്രാർത്ഥനയുടെ ഫലമാണ് ഇല്യൂമിനേഷൻ, മുഖപ്രകാശം. ദൈവത്തോട് ബന്ധപ്പെടുന്നവർക്കെല്ലാം മുഖത്തിൽ പ്രകാശമാണ്. കാരണം ദൈവം പ്രകാശമാണ്. ദൈവമായ കർത്താവ് ബൈബിളിൽ ആദ്യം സംസാരിച്ച വചനം 1:3, പ്രകാശം ഉണ്ടാകട്ടെ. ഇസ്രായേൽ മകൾ മരുഭൂമിയിൽ 40 വർഷം അലഞ്ഞു നടന്നപ്പോൾ രാത്രിയിൽ ദീപസ്തംഭത്തിൻ്റെ പ്രകാശം. സംഗീതം 34 നമ്മൾ ശ്രവിക്കുന്നു, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി മാറി. പ്രകാശമായ ക്രിസ്തു പിറന്ന രാത്രിയിൽ ആകാശത്ത് ഒരു പ്രകാശം പിറന്നു, നക്ഷത്രം ഉദിച്ചു. പ്രകാശമായ ക്രിസ്തു കാൽവരിയിൽ മരിച്ചപ്പോൾ ഭൂമിയിൽ പ്രകാശം മരിച്ചു, സൂര്യൻ അസ്തമിച്ചു. യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. മത്തായി 5:13-14 വാക്യങ്ങൾ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ മുഖത്ത് പ്രകാശം. കാരണം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദേഹത്ത് ഒരു തരംഗമുണ്ടാവും. എല്ലാ മനുഷ്യരിലുമുണ്ട് 4 കൂട്ടം തരംഗങ്ങൾ, മാറി മാറി വരുന്ന 4 കൂട്ടം തരംഗങ്ങൾ. 1, ആൽഫ. 2, ബീറ്റ. 3, ഡെൽറ്റ. 4, തേറ്റ.
നാലുകൂട്ടം തരംഗങ്ങൾ മാറി മാറി വരും. കൺവെൻഷൻ പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെയും എൻ്റെയും ദേഹത്ത് ആത്മാതരംഗമാണ്, ദൈവത്തിൽ നിന്ന് കിട്ടുന്ന പ്രകാശത്തിൻ്റെ തരംഗം. അതുകൊണ്ടാണ് ഒരു കുർബാന കഴിഞ്ഞ് ഒരു ധ്യാനയോഗം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു ഉണർവ്, ആത്മാതരംഗം. ബൈബിൾ ഒരധ്യായം വായിക്കുമ്പോൾ ആത്മാതരംഗം, സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാതരംഗം, വചനം സേവിക്കുമ്പോൾ ആത്മാതരംഗം, ദൈവത്തിൽ നിന്ന് വരുന്ന പ്രകാശമാണ്. ആത്മാതരംഗമുള്ളവർ എത്ര സംസാരിച്ചാലും കേൾക്കുന്നവർ മടുക്കുകയില്ല, സമയം പോകുന്നത് അറിയുകയില്ല. അതുകൊണ്ടാണ് അമ്മയോട് വർത്തമാനം വരുന്ന മക്കൾക്ക് എത്ര പറഞ്ഞാലും തീരുകയില്ല, കാരണം അമ്മയുടെ ശരീരത്ത് ആത്മാതരംഗമാണ്, അപ്പൻ്റെ ദേഹത്ത് ബീറ്റാതരംഗമാണ്. മക്കൾ എഴുന്നേറ്റ് ഓടാൻ തോന്നും, അധികം വർത്തമാനം പറയാൻ തോന്നുകയില്ല. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, വചനം ശ്രവിക്കുമ്പോൾ ദേഹത്ത് വരുന്നു ആത്മാതരംഗം. രണ്ട്, ബീറ്റാതരംഗം. ഒരുപാട് തല പുകഞ്ഞ് ചിന്തിക്കുമ്പോൾ, മനസ്സിന് ഭാരം വരുമ്പോൾ ദേഹത്ത് ബീറ്റാതരംഗം. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന നേഴ്സിൻ്റെ ദേഹം മുഴുവൻ ബീറ്റാതരംഗം. ഒരുപാട് കഷ്ടപ്പെടുന്ന അപ്പൻ്റെ ദേഹത്ത് ബീറ്റാതരംഗം. ഒത്തിരി ബുദ്ധിമുട്ടി പണിയുന്ന അമ്മയുടെ ദേഹത്ത് ബീറ്റാതരംഗം. ഈ ബീറ്റാതരംഗം വരുമ്പോൾ തലവേദന, ശ്വാസം മുട്ടൽ, സന്ധിവേദന, അസ്വസ്ഥത ദേഹത്ത് തോന്നി തുടങ്ങും. മൂന്ന്, ഡെൽറ്റാതരംഗം. ഡെൽറ്റാതരംഗം എന്ന് പറയുന്നത് പൊടി മയക്കത്തിൽ ദേഹത്തുണ്ടാകുന്ന തരംഗമാണ്. കപ്പ തിന്നേച്ച് ക്ലാസ്സിൽ പോയാൽ, ഉപമാവ് കഴിച്ച് ഓഫീസിൽ പോയാൽ ഡെൽറ്റാതരംഗമാണ്. ഒരു പൊടി മയക്കം, ഒരു പൊടി ക്ഷീണം നമുക്ക് തോന്നുന്നു. ഷുഗർ പേഷ്യൻസ് ഗുളിക കഴിക്കുന്നവർ തൂങ്ങാറുണ്ട്, അത് ഡെൽറ്റാതരംഗമാണ് ശരീരത്തിൽ. ചിലപ്പോഴൊക്കെ ചില ധ്യാന സ്ഥലങ്ങളിൽ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് മറ്റും പ്രസംഗിക്കുമ്പോൾ ചില പെണ്ണുങ്ങളെ കാണാം, ഡെൽറ്റാതരംഗം കാരണം അച്ഛനെ നോക്കിക്കൊണ്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ, തലയാട്ടുന്ന കാണാം. പൊടി മയക്കത്തിൽ ദേഹത്തുള്ളതാണ് ഡെൽറ്റാതരംഗം. 4, തേറ്റാതരംഗം. വെളുപ്പിന് 1 മണിക്കും 3 മണിക്കും ഇടയിൽ ശക്തമായ ഉറക്കത്തിൻ്റെ സമയത്ത് ദേഹത്തുണ്ടാകുന്നത് തേറ്റാതരംഗം. ചുഴലി രോഗമുള്ളവർ ബോധം കെട്ടി വീഴുമ്പോൾ ദേഹത്തുണ്ടാകുന്നത് തേറ്റാതരംഗം. തേറ്റ, ഡെൽറ്റ, ബീറ്റാതരംഗം. ദേഹത്തിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ സാവധാനം 5 രോഗങ്ങൾ ശരീരത്തിൽ പിടികൂടും. വയറ്റുവേദന, നടുവിൻ്റെ വേദന, തലവേദന, ശ്വാസം മുട്ടൽ, അലർജി. നമ്മൾ കൺവെൻഷനുകളിൽ പങ്കെടുത്ത് ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ബീറ്റ, ഡെൽറ്റ, തേറ്റാതരംഗം ആത്മാതരംഗമായി രൂപാന്തരപ്പെടും, രോഗശാന്തി സംഭവിക്കും. അതേസമയം മുഖത്തൊരു പ്രകാശം ഇരുളിമ പോയിട്ട് ഒരു വലിയ പ്രകാശത്തിലേക്ക് കടന്നു വരും. അതാണ് മുഖപ്രകാശം പ്രാർത്ഥിക്കുമ്പോൾ. 2, വ്യക്തത. എന്താ വ്യക്തത? പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ഒരു വലിയ ഉറപ്പാണ്, ഇന്ന് സംഭവിക്കുന്നത് നാളത്തേക്ക് വേണ്ടിയാണ്. അതാണ് ഏലിയാവും മോശയും സംസാരിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് സ്വരം, ഇനി ഇവൻ പറയുന്നത് കേൾക്കുക. പഴയ നിയമം കടന്നുപോയി, പഴയ ആകാശം കടന്നുപോയി, പഴയ ഭൂമി കടന്നുപോയി, ക്രിസ്തുവേശുവിൻ്റെ വരവനോടുകൂടി പഴയതെല്ലാം യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ടു. ഏലിയ പ്രവാചകൻ, മോശ നിയമം, നിയമവും പ്രവാചകനും തീർന്നു, ഇനി ക്രിസ്തുവിൻ്റെ വരവോടുകൂടി. അതാണ് ക്രിസ്തു പറയുക, നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല പൂർത്തിയാക്കാനും വന്നിരിക്കുന്നു. ഇതാണ് ഈ വ്യക്തത. പഴയ നിയമങ്ങൾ ക്രിസ്തുവിൽ പൂർത്തിയായി എന്ന വ്യക്തത. പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്ന ഉറപ്പാണ് വ്യക്തത. ജെറമിയ 29:11, എനിക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല നന്മയ്ക്കുള്ള പദ്ധതിയാണ്, ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശയും നൽകുന്ന അതിമനോഹരമായ പദ്ധതി. റോമ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സമസ്തവും നന്മയ്ക്കായി ഒരുക്കും. ഇതാണ് വ്യക്തത. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന വ്യക്തത. എനിക്കിത് വലിയ ഉറപ്പാണ് ഈ വ്യക്തത. 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ എന്നും ആഗ്രഹിച്ചിരുന്നു ഒരു എനിക്കൊരു അച്ഛനാകണം, വലിയൊരാഗ്രഹം. അപ്പോൾ ഒത്തിരി ആഗ്രഹിച്ചു. നല്ല അച്ഛന്മാരുടെയൊക്കെ ജീവിത മാതൃക കണ്ടപ്പം എനിക്കും അവരെപ്പോലെ ഒരാളാകണം കുട്ടിക്കാലത്തെ ആഗ്രഹം. പക്ഷേ എൻ്റെ കുടുംബത്തിൽ എൻ്റെ 2 പെങ്ങന്മാരും ഒരു ജ്യേഷ്ഠനും ഒരു പകർച്ചവ്യാധിയിൽ 10 മാസം കൊണ്ട് മരിച്ചതാണ്. അപ്പം അതിന് ശേഷം ഞങ്ങൾ എൻ്റെ ജ്യേഷ്ഠനും ഞാനും മാത്രമേ ഉള്ളൂ.
രണ്ട് പേര്. അതുകൊണ്ട് അമ്മ അച്ഛനാകാൻ വിടുന്ന കാര്യത്തിൽ സങ്കടപ്പെട്ടു. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കാൻ കോളേജിൽ ചെന്നു. കോളേജിൽ ചെന്നപ്പോൾ എനിക്ക് മൂന്ന് ഐറ്റങ്ങൾക്ക് എന്നും ഒന്നാം സമ്മാനം കിട്ടുമായിരുന്നു എട്ടാം ക്ലാസ് മുതൽ. ഒന്ന് പ്രസംഗ മത്സരം, രണ്ട് കഥാപ്രസംഗം, മൂന്ന് മിമിക്രി, അന്നത് മോണോആക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുക. കോളേജിൽ ചെന്നപ്പോഴും ഇതിനൊന്നാം സമ്മാനം കിട്ടും. ഇപ്പം രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടമായി. ഇടുക്കി ജില്ലയിലെ ശക്തിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി നേതാവായി വന്നു. യൂണിവേഴ്സിറ്റിയിൽ പാളയത്ത് വരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഓരോ പാർട്ടിയുടെയും മറ്റും കോളേജ് യൂണിയൻ്റെ മീറ്റിംഗ് ബന്ധപ്പെട്ട്. അങ്ങനെ കുറേ നാൾ രാഷ്ട്രീയത്തിലായിരുന്നപ്പോൾ അച്ഛനാകാനുള്ള ആഗ്രഹം അങ്ങ് പോയി. എല്ലാവരും പറഞ്ഞു ഇതുപോലെ പ്രസംഗിച്ചാൽ മതി. ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി MLA ആയിട്ട് മത്സരിക്കണം. പാർട്ടി പണം കൊടുക്കും, ഞാൻ പ്രസംഗിച്ചാൽ മതി. എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ദൈവമായ കർത്താവേ, പ്രീ ഡിഗ്രി പാസ്സാക്കണം, നീ എന്നെ വക്കീലാക്കണം, എന്നിട്ട് നീ എന്നെ MLA ആക്കണം. കാരണം ലീഡേഴ്സ് എല്ലാം അന്ന് നിയമം പഠിക്കുന്നവരാണ്. ഒന്നെങ്കിൽ ബേട്ടൺ ഹിൽ ലോ കോളേജിൽ, അല്ലെങ്കിൽ പേരുകട ലോ അക്കാഡമിയിൽ. പ്രാർത്ഥന തുടർന്നു. പരീക്ഷ വന്നപ്പോൾ പഠിക്കാൻ മറന്നുപോയി. ഒരു വർഷം മൊത്തം ഉള്ളത് 30 ഹാജര്. രാഷ്ട്രീയ സ്വാധീനത്തിൽ ഓർഡറിട്ട് പരീക്ഷ എഴുതി. പഠിക്കാതെ പരീക്ഷ എഴുതിയപ്പം നന്നായിട്ട് പഠിച്ചു വന്ന എനിക്ക് മലയാളം മാത്രം ജയിച്ചു. ബാക്കിയെല്ലാം 100-ൽ 8-9, 10 കിടക്കാൻ കഷ്ടപ്പാട്. രാഷ്ട്രീയത്തിൻ്റെ ഭാഗ്യപത്രം. ആ സമയത്ത് രാഷ്ട്രീയ പ്രസ്ഥാനം നെടുകെ പിളർന്നു. രണ്ട് കൂട്ടരും മാറി മാറി വീട്ടിൽ വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അങ്കിളുമാർ അച്ഛന്മാരുണ്ട്, അവർ പറഞ്ഞു ഇനി കേരളത്തിൽ നിന്നാൽ മോൻ ഗതി പിടിക്കുകയല്ല, ഞങ്ങളുടെ കൂടെ പോരെ. അവരെന്നെ ഗുജറാത്തിലേക്ക് കൊണ്ടുപോയി. ഒരു വർഷം അവിടെ ജീവിച്ചപ്പോൾ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും സുവിശേഷകരുടെയും ഒക്കെ ശുശ്രൂഷ കണ്ടപ്പം തോന്നി വീണ്ടും പഴയ ആഗ്രഹം അച്ഛനായാൽ കൊള്ളാം. രാഷ്ട്രീയം അർത്ഥശൂന്യമാണെന്ന് 2-3 വർഷത്തെ ജീവിതം എന്നെ പഠിപ്പിച്ചു. കേരളത്തിൽ വന്നു, ഈ വസ്ത്രം ധരിക്കുന്ന സഭയിൽ ചേർന്നു. കാരണം ഞങ്ങൾക്ക് സ്കൂളുകളോ പ്രസ്ഥാനങ്ങളോ ഒന്നുമില്ല, ഞങ്ങളെല്ലാവരും സുവിശേഷ പ്രസംഗകരാണ്. സഭയുടെ ദൗത്യം വചന പ്രഘോഷണമാണ്. 13 വർഷങ്ങൾ പഠിക്കണം അച്ഛനാകണമെങ്കിൽ. 1980 ചേർന്നു, 93 അച്ഛനായി. ആദ്യ അപ്പോയിൻമെൻ്റ് കിട്ടിയത് 4-5 അപ്പുറത്ത് മണ്ണന്തലിയിലെ ഞങ്ങളുടെ ആശ്രമമാണ്. അത് എടവപ്പള്ളിയുമാണ്, അച്ഛന്മാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സന്യാസ ആശ്രമവുമാണ്. 2 വർഷം അവിടെ ജീവിച്ചപ്പോൾ റോമിൽ നിന്നും ഞങ്ങളുടെ പരമാധികാരി സന്ദർശിക്കാൻ വന്നു. എന്നോട് പറഞ്ഞു ചെറുപ്പമല്ലേ, എന്നും പ്രസംഗിച്ച് നടന്നാൽ പിന്നീടൊന്നും പഠിച്ചില്ല എന്ന് പ്രയാസം വന്നാലോ, അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എന്തേലും പോയി പഠിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പണ്ട് രാഷ്ട്രീയത്തിൽ കോളേജിലായിരുന്നപ്പോൾ വക്കീലായാൽ കൊള്ളാവുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. സഭയ്ക്കെതിരില്ലെങ്കിൽ ഇന്നും അത് തന്നെ പഠിക്കാനാണ് ഇഷ്ടം. അനുവാദം കിട്ടി. ഞാൻ രാഷ്ട്രീയ പ്രസംഗം പറഞ്ഞു തെളിഞ്ഞ പേരുകട ലോ അക്കാഡമിയിൽ 1996 എന്നെ ചേർത്തു. 99 വക്കീലായിട്ട് ഇറങ്ങി. കുറേ നാൾ വഞ്ചിയൂർ പരിശീലിക്കാൻ വേണ്ടി വന്നു. ആ സമയത്ത് ഞങ്ങളുടെ വലിയൊരു ധ്യാനഗുരു അച്ഛൻ പാലാ ഭരണങ്ങാനത്ത് മരിച്ചുപോയി. എന്നോട് പറഞ്ഞു ആ ചാർജ് ഏൽക്കുക. 2001 മെയ് 10 ഞാൻ ആ ചാർജ് ഏറ്റു. പിന്നെ എനിക്കധികം പ്രസംഗിക്കാൻ ഈ കോടതി പോകാൻ പറ്റിയല്ല, എപ്പോഴും വചന പ്രഘോഷണമായി. പക്ഷെ എൻ്റെ കൂട്ടുകാരന്മാർ കുടുംബ കോടതി ജഡ്ജിമാരുണ്ട്, അഡ്വക്കേറ്റ്സുമാരുണ്ട്, കേരളം മുഴുവൻ. ഞാൻ എൻ്റെ കേസ് റെഫർ ചെയ്താൽ അവരെല്ലാം എന്നെ സഹായിക്കും. ഒരുപാട് പാവപ്പെട്ട സ്ത്രീധന കേസുകൾ, വസ്തു വീതം വെക്കുന്ന കേസുകൾ ഞാൻ റെഫർ ചെയ്യും, അവരെന്നെ സഹായിക്കാറുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാർ എന്നെ വിളിക്കുന്നത് പീസില്ല വക്കീൽ എന്നാണ്. ചില കൂട്ടുകാരന്മാർ നിർദ്ദയം എന്നെ വിളിക്കുന്ന വാക്ക് അമ്മായിയപ്പൻ അമ്മായിയപ്പൻ എന്നാണ്. അമ്മായിയപ്പൻ എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫാദർ ഇൻ ലോ, തർജ്ജമ ചെയ്യുമ്പം അത് അമ്മായിയപ്പൻ എന്ന് കൂട്ടി വായിക്കാം. ഞാൻ ആഗ്രഹിച്ചത് കൊലക്കുറ്റം ചെയ്യുന്ന പ്രത്യേകം കൊണ്ട് ലോകത്തിൻ്റെ കോടതിയിൽ ചെല്ലും. എന്നിട്ട് പറയും ബഹുമാനപ്പെട്ട കോടതി, യുവർ ഓണർ, ഈ നിൽക്കുന്ന എൻ്റെ കക്ഷി ലോലഹൃദയൻ, ഉറുമയെ പോലും തിരുമി കൊല്ലാൻ മനക്കെട്ടില്ലാത്ത ആൾ, കത്തിയെടുത്ത് ഉമ്മ കൊടുത്തപ്പം മൂക്ക് തുളഞ്ഞ് മരിച്ചു പോയതാ. തമ്പുരാൻ പറഞ്ഞു വക്കീലിൻ്റെ കറുത്ത കോട്ടല്ല, ഒരു കറുത്ത നൈറ്റി, പുറത്തൊരു വെളുത്ത ചരടം കെട്ടിത്തരും. എൻ്റെ ജനത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ വചനം പറയാൻ ഇനി ആവശ്യമുണ്ട്. 4 പതിറ്റാണ്ടിന് മുമ്പ് കേരള രാഷ്ട്രീയത്തിൻ്റെ പരിശീലന കളരിയിൽ പ്രസംഗത്തിൻ്റെ മർമ്മങ്ങളും ബാലപാഠങ്ങളും ദൈവം എന്നെ പഠിപ്പിച്ചത്. ഇന്ന് സഭയ്ക്ക് ലോകത്തിന് ജാതിമത ഭേദമന്യേ ദൈവത്തിന് ദൂ നൽകാനുള്ള ദൈവമൊരുക്കുന്ന വഴി ഇതാണ് വ്യക്തത. 3, ധൈര്യം. പ്രാർത്ഥിക്കുന്ന ദൈവം കൊടുക്കുന്ന ഒരു വലിയ സമ്മാനമാണ് ധൈര്യം. എന്താണ് ധൈര്യം? തോമാസ് ലീഗ,
പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം, വരൂ. ക്രിസ്തു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒറ്റുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു, വരൂ പോകാം. ഈ രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ പ്രാർത്ഥിച്ച ക്രിസ്തു പറഞ്ഞു, വരൂ പോകാം. പ്രാർത്ഥിക്കുന്ന അച്ഛന് സഭയെക്കുറിച്ച് ധൈര്യം, പ്രാർത്ഥിക്കുന്ന വൈദികന് എന്തു വന്നാലും ധൈര്യം, പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയ്ക്കും മക്കളെക്കുറിച്ച് ധൈര്യം. പ്രാർത്ഥിക്കുമ്പോൾ ധൈര്യം. കൊച്ചു പിള്ളേരുടെ കൂട്ടയോട്ടം നടക്കുന്നു. കൂട്ടയോട്ടം നമുക്കറിയാം, ഇന്ന് എല്ലായിടത്തും ഓട്ടത്തിൻ്റെ കാലമാണ്, എവിടെയും ഓട്ട മത്സരമാണ്. ന്യൂയോർക്കിൽ നടന്നത് പൂച്ചകളുടെ കൂട്ടയോട്ടമായിരുന്നു, പൂച്ചകളുടെ കൂട്ടയോട്ടം. അമേരിക്കൻ പൂച്ച, ജർമ്മൻ പൂച്ച, ബ്രിട്ടീഷ് പൂച്ച, ജാപ്പനീസ് പൂച്ച, ചൈനീസ് പൂച്ച, സൊമാലിയൻ പൂച്ച, ഇന്ത്യൻ പൂച്ച. 400 മീറ്റർ ഓട്ടമാണ്, പൂച്ചയെല്ലാം നിരന്നു. റെഡി, 1, 2, 3 സ്റ്റാർട്ട് എന്ന് പറഞ്ഞപ്പോൾ പൂച്ചകൾ ഓടി. മറ്റു പൂച്ചകളെല്ലാം 200 മീറ്റർ ആയപ്പോൾ സൊമാലിയൻ പൂച്ച 400 മീറ്റർ ഓടി സമ്മാനം മേടിച്ചു. പത്രക്കാരി എന്ന് ചോദിച്ചു, ഇത്രയും ദാരിദ്ര്യമുള്ള ക്ഷാമമുള്ള രാജ്യത്തു നിന്ന് വന്നിട്ട് എങ്ങനെയാ ബ്രിട്ടീഷ്, അമേരിക്കൻ, ജർമ്മൻ പൂച്ചയെ തോൽപ്പിക്കാൻ ഈ സൊമാലിയത്തിൽ പാവപ്പെട്ട പൂച്ചയ്ക്ക് പറ്റിയത്? പൂച്ച പറഞ്ഞു, അത് പറഞ്ഞാൽ ഞങ്ങളുടെ രാജ്യത്തെ ബാധിക്കും, പറയുകയല്ല. ഇന്ത്യൻ പൂച്ച പറഞ്ഞു, മൻമോഹൻ സിംഗ് വരുന്നവർ ഞങ്ങൾ നിങ്ങളെപ്പോലെ ആയിരുന്നു, പിന്നെയാ ഒരു ചെറിയ മാറ്റമൊക്കെ വന്നത്, ഞങ്ങളോട് ഉള്ള കാര്യം പറയാമോ? അപ്പോൾ സൊമാലിയൻ പൂച്ച പറഞ്ഞു, ഇന്ത്യൻ പൂച്ച ആയതുകൊണ്ട് പറയാം, സത്യം പറഞ്ഞാൽ ഞാൻ സൊമാലിയയിലെ പുലിയാണ്, പഞ്ഞം കൊണ്ട് മെലിഞ്ഞ് മെലിഞ്ഞ് ഈ പരുവമായതാണ്. എവിടെ ഇന്ന് ഓട്ടമത്സരത്തിൻ്റെ കാലമാണ്, കൊച്ചുപിള്ളാരുടെ കൂട്ടയോട്ടം നടക്കുന്നു. 100 മീറ്റർ ഓട്ടം, 100 മീറ്റർ ദൂരെ സാറന്മാർ കയറും പിടിച്ച് നിൽക്കുന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് ബാസ്കറ്റ്ബോളിൻ്റെ മുഴുപ്പ്, ഫുട്ബോളിൻ്റെ ഷേപ്പ്, വോളിബോളിൻ്റെ ടൈപ്പ്, ഷോർട്ട് പുട്ട് പോലെ ഉരുണ്ടവൻ, ഏറ്റവും പൊക്കം കുറഞ്ഞവൻ ചെറുപറ പറപറ, പറവറ പറപറ ഇങ്ങനെ പ്രാർത്ഥിച്ചു. സാറന്മാരോർത്തു, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന കുട്ടിക്ക് 1st സമ്മാനം കിട്ടിയാൽ മതി. റെഡി, 1, 2, 3 സ്റ്റാർട്ട്, ബിസിലൂതി. എല്ലാവരും ഓടി. ഓട്ടം പൂർത്തിയാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചവൻ ഏറ്റവും അവസാനത്തവനായിട്ട് ഫിനിഷ് ചെയ്തു. എന്നിട്ടവൻ ചിരിച്ചോണ്ട് ചെറുപറ പറവറ, പറവറ പറവറ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ സാറന്മാർ തോളെ തട്ടി പറഞ്ഞു, മോനെ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും സമ്മാനം കിട്ടിയില്ലെന്നോർത്ത് ദൈവത്തോട് നിനക്ക് പിണക്കം വല്ലതുണ്ടോ? അവൻ ചോദിച്ചു, ആരാ പറഞ്ഞ സാറേ സമ്മാനം കിട്ടാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന്? പിന്നെ നീ പ്രാർത്ഥിച്ചത് എന്താ? പൊന്നു സാറേ, സമ്മാനം കിട്ടാൻ വേണ്ടിയല്ല, ഞാൻ പ്രാർത്ഥിച്ചത് തോറ്റാലും കരയാതിരിക്കാൻ മനക്കെട്ടി തരണമെന്ന് ആദ്യമേ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ജീവിതം ഒരോട്ടക്കളമാണ്. പലരും നമ്മളെ തോൽപ്പിക്കാം. ഓമനിച്ച് വളർത്തിയ മകൻ തോൽപ്പിക്കാം, മകൾ തോൽപ്പിക്കാം, കെട്ടിവന്ന മരുമകൾ തോൽപ്പിക്കാം, ഭർത്താവ് തോൽപ്പിക്കാം, ഭാര്യ തോൽപ്പിക്കാം, സ്നേഹത്തിന് തോൽപ്പിക്കാം. അങ്ങനെ തോൽപ്പിക്കുമ്പോൾ കരയാതിരിക്കാൻ മനക്കെട്ടി വേണോ, ധൈര്യം വേണോ? നമ്മൾ പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് മാറുക. പ്രാർത്ഥിക്കാൻ ഒരിക്കലും മടിക്കരുത്. ഭർത്താവ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭാര്യ താക്കോൽ മേടിച്ച് പ്രാർത്ഥിക്കണം. ഭാര്യ എടുപ്പ് തീ കത്തിക്കാൻ പോകുമ്പോൾ ഭർത്താവ് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അപ്പനും അമ്മയും കരങ്ങൾ കോർത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ശക്തി, പ്രത്യേക അഭിഷേകം. ചങ്ങനാശ്ശേരി അടുത്ത് ഒരു പള്ളിയിൽ ഞാൻ ധ്യാനിപ്പിക്കുമ്പോൾ നടന്നു പോകുന്ന വഴിക്ക് ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരമ്മച്ചി 65 വയസ്സോളം പ്രായം വരും. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛൻ ഒരു ഉപകാരം ചെയ്യണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ തിങ്കളാഴ്ച പശു പ്രസവിച്ചു, കുഞ്ഞ് കിടാവിന് കുഴപ്പമില്ല, കാൽസ്യം ചോർന്നു പോയ തള്ള പശു തളർന്നു കിടക്കുക. ഡോക്ടർമാർ പറഞ്ഞു, അത് എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ കാൽസ്യം കുത്തിവെക്കാവുന്നു. അച്ഛനറിയാവുന്ന എന്തെങ്കിലും പ്രാർത്ഥന പ്രാർത്ഥിച്ച് പശുവിനെ ഒന്ന് എഴുന്നേപ്പിച്ച് തരണം. ഞാനൊന്നും മടിച്ചു. ഞാൻ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, മൂരി, എരുമ, പോത്ത്, പശു ഈ ഐറ്റങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല. എൻ്റെ കൂടെ വന്ന ഒരങ്കിള് പറഞ്ഞു, അച്ഛാ അവരുടെ വിശ്വാസമല്ലേ, അച്ഛൻ കാര്യമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പശുവിൻ്റെ അടുത്ത് നിന്ന് മുട്ടുകുത്തി, നെറ്റി, കണ്ണ്, ചെവി, പെടലി, കയ്യ്, വയറ്, കാല്, വാല് കുരിശ് വരച്ചു. ആശ്വസിച്ച വെള്ളം പശുവിൻ്റെ പേര് നീട്ടി തെളിച്ചു. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഉറപ്പാ, തളർന്നു കിടക്കുവാണല്ലോ, എഴുന്നേറ്റിട്ട് കുത്തുകയല്ല. പോന്നേരത്ത് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ നിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു, ഇത് ഞാനങ്ങ് പോകും, ഇത് എഴുന്നേറ്റില്ലേ നിനക്ക് ആ നാണക്കേട് ഓർത്തോണം. ഞാൻ പള്ളിമുറിയിൽ ചെന്നു. 1:30 ആയപ്പോഴുണ്ട് എൻ്റെ കൂടെ വന്ന ഒരു ചേട്ടൻ ഓടി വരുന്നു.
എൻ്റെ നെഞ്ചിൽ അകവാള് ഇടിവാള് പശുവിനും പറ്റിയോ ഇല്ലയോ. ഞാൻ ചോദിച്ചു, ചേട്ടാ പശുവിന് എങ്ങനെയുണ്ട്? എൻ്റെ അച്ചു അച്ഛൻ പോന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പം പശു ചാടി എഴുന്നേറ്റു. ഇപ്പോൾ ഡോക്ടർ വന്ന് കാൽസ്യം കുത്തിവെക്കുകയാണ്. ഇത് 2 കുരിശാണ് അച്ഛനൊന്ന് ഓതി തരണം. ഒന്ന് പശുവിൻ്റെ കഴുത്തെ കെട്ടാൻ, മറ്റേത് വാലേ കെട്ടാൻ. ഞാൻ പ്രാർത്ഥിച്ചു കൊടുത്തു വിട്ടു. അത് തിങ്കളാഴ്ചയാണ്. ധ്യാനം കഴിഞ്ഞ് പോരുന്നത് വെള്ളിയാഴ്ചയാണ്. എന്നും എഴുന്നേൽക്കുമ്പോൾ ആദ്യത്തെ ഓർമ്മ രാത്രിയിൽ പശു വീണോ എഴുന്നേറ്റോ, വീണോ എഴുന്നേറ്റോ. അവസാനം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഞാനിവിടുന്ന് പോകുന്ന വെള്ളിയാഴ്ച വരെയെങ്കിലും ഈ പശുവിനെ വീഴാതെ നീ തന്നെ പൊക്കി പിടിച്ചോണേ. ഇതായിരുന്നു പ്രാർത്ഥന. മാസങ്ങൾ വലുത് കഴിഞ്ഞു, പശുവിനൊരു കുഴപ്പമില്ല. ഒരു കൺവെൻഷനിൽ ഞാനിത് പറഞ്ഞു. പിറ്റേ ദിവസം വൈകുന്നേരം അമ്മച്ചിമാർ എണ്ണ ഓക്ക ഉപ്പ് പിണ്ണാക്ക് എല്ലാവരും വരിക. അച്ഛ ഓതി തരണം, അകിടെ നീര പിടിക്കുമ്പം തൊഴിക്കുന്നു, തൊഴിക്കുമ്പം ചവിട്ടുന്നു, അച്ഛൻ പ്രാർത്ഥിച്ചു തരണം. പലപ്പോഴും നമ്മുടെ വിശ്വാസം പ്രാർത്ഥനയ്ക്ക് ഈ ലെവലിലാണ് നിൽക്കുക. ഇതിനപ്പുറത്തേക്ക് നമ്മൾ വളരുക. എന്നെ സാധാരണ ആൾക്കാർ 3 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോകും. 1, പെരയ്ക്ക് കല്ലിടാൻ. ഞാൻ പ്രാർത്ഥിച്ച് കല്ലിട്ടാൽ 6 മാസത്തിനുള്ളിൽ പെരപണി പൂർത്തിയാകുമെന്ന് ആരോ ഒരാൾ പറഞ്ഞു, അതങ്ങ് വിശ്വസിച്ചു, അതങ്ങ് വാർത്തയായി. 1 ദിവസം 7 പെരയ്ക്ക് വരെ ഞാൻ കല്ലിട്ടിട്ടുണ്ട്, തിരക്ക് കാരണം. എല്ലായിടത്തും പോകാൻ പറ്റിയല്ല. ആൾക്കാർ കല്ലും കൊണ്ട് പള്ളി വരും, ഞാൻ ആശീർവദിച്ച് കൊടുത്തു വിടും, അങ്ങനെ ഇട്ടിട്ടുണ്ട്. 2, എന്നെ ആൾക്കാർ വിളിക്കുന്നത് കല്യാണം കഴിഞ്ഞ് നാളുകളായി മക്കളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. 10-20 കുഞ്ഞുങ്ങളെങ്കിലും ഞാൻ തന്നെ പിന്നെ ജ്ഞാനസ്നാനം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടായ കുഞ്ഞുങ്ങൾ, വിശ്വാസം. പിന്നെ എന്നെ വിളിക്കുന്ന ഒരു പ്രധാന കാര്യത്തിന് വേണ്ടിയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, പ്രായമായ അപ്പനമ്മമാർ മരിക്കാതെ കുറേ നാൾ കിടക്കുകയും അവർക്ക് മരിച്ചാൽ മതിയെന്നും മക്കൾക്ക് ഇവർ പോയാൽ മതിയെന്നും തോന്നുമ്പം എന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാൽ 2-ൽ 1 ഉറപ്പ്, 1 കഷി കുഴിപ്പോരും, അല്ലെ പൊങ്ങിപ്പോരും. പൊങ്ങിപ്പോന്നാൽ പിന്നെ അടുത്ത കാലത്ത് തിരിച്ചു പോവുകയല്ല, ഇത് ഉറപ്പ്. 10-15 പേരെങ്കിലും ഇങ്ങനെ മരിച്ചിട്ടുണ്ട്. അടുത്തയിടെ ഞാൻ ആ പ്രാർത്ഥന നിർത്തി. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു പേടി, ഞാൻ മരിച്ചു ചെല്ലുമ്പം ഇവന്മാരെങ്ങാനും എൻ്റെ കാലേ പിടിച്ച് വലിച്ചാലോ, അതുകൊണ്ട് അടങ്ങിയിരിക്കാൻ തുടങ്ങി. എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പൻ ബെഡ് സോറ് പിടിച്ച് തൊലി പൊട്ടി കിടക്കുക. അങ്ങനെ തൊലി പൊട്ടി കിടക്കുമ്പോൾ ദുർഗന്ധവ അമ്മ ഇവൻ്റെ അമ്മ കൂടെ ഇരുന്ന് തുടച്ച് കൊടുക്കുന്നു, പൊടിയിട്ട് കൊടുക്കുന്നു, നോക്കുന്നു. അമ്മയ്ക്ക് അസുഖമൊന്നുമില്ല, പക്ഷേ നത്തുപോലെ കുത്തിയിരിക്കും. ഇടയ്ക്ക് ചൊറിഞ്ഞ വർത്തമാനം പറയും. ഇതിവൻ്റെ ഭാര്യയ്ക്ക് സഹിക്കത്തുമില്ല. അവസാനം അവൾ പറഞ്ഞു, ഇങ്ങേരുടെ കൂട്ടുകാരനല്ലേ പുത്തമ്പരക്കിലച്ചൻ, വിളിച്ചുകൊണ്ട് വാ, അപ്പന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, എന്തെങ്കിലും തീരുമാനമാകട്ടെ. ഞാൻ ചെന്നു, 15 മിനിറ്റ് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ദേ അപ്പൻ അധികം താമസിയാതെ പോകും, നീ വീട്ടിൽ തന്നെ ഉണ്ടാകണം, ഇവരുടെ കറങ്ങാനൊന്നും പോകരുത്. അവൻ സമ്മതിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഇവൻ്റെ ഭാര്യ എൻ്റെ കയറെ പിടിച്ചൊരു വലി, എന്നിട്ട് അച്ഛാ പറ്റുമെങ്കിൽ മറ്റേ കൈ ഈ അമ്മയുടെ തലയിൽ കൂടെ ഒന്ന് വെച്ചിട്ട് പോകാളാവോ. പല്ലും പ്രാർത്ഥനയെ കാണുന്ന രീതി ഇങ്ങനെയാണ്. നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. പ്രാർത്ഥിക്കുന്ന മനുഷ്യക്ക് ദൈവം മനോഹരമായി ഉത്തരങ്ങൾ കൊടുക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം പ്രാർത്ഥനയുടെ അധ്യായമാണ്. 11-ാം അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. 3 വിധം പ്രാർത്ഥനയെ യേശു നമുക്ക് പരിചയപ്പെടുത്തുന്നു. 1, വാചിക പ്രാർത്ഥന, വെർബൽ പ്രെയർ, ചോദിക്കുവിൻ ലഭിക്കും. 2, മെൻ്റൽ പ്രെയർ, മാനസിക പ്രാർത്ഥന, അന്വേഷിക്കുവിൻ കണ്ടെത്തും. 3, സ്പിരിച്വൽ പ്രെയർ, ആത്മാവിലെ പ്രാർത്ഥന, മുട്ടുവിൻ തുറക്കപ്പെടും. പ്രാർത്ഥനകളിൽ ഏറ്റവും ഗ്രേഡ് കുറഞ്ഞതാണ് 1-ാമത്തേത്, വാചിക പ്രാർത്ഥന, ചോദിക്കുവിൻ ലഭിക്കും. ചില ആൾക്കാർ പള്ളിയിൽ പോകുന്നതും ധ്യാനത്തിന് പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവത്തിന് അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയും ദൈവത്തെ ഓർപ്പിക്കാനുമാണ്. ദൈവമേ നാളെ കൊച്ചിൻ്റെ പരീക്ഷയാണ്, ഓർത്തോണം കേട്ടോ. ദൈവമേ ബാങ്കിൽ നിന്ന് ലോൺ പാസ്സാകാനുണ്ട്, മറക്കല്ലോ കേട്ടോ. ദൈവമേ വൈദ്യുതി കൊളുത്തിപ്പിടുത്തമുണ്ട്, കുഴപ്പമുണ്ടാക്കരുത് കേട്ടോ. ദൈവത്തിന് അറിയിപ്പ് കൊടുക്കുന്നു. അറിയിപ്പ് കൊടുത്തു കഴിയുമ്പോൾ പ്രാർത്ഥന ബോറായി, പിന്നെ
കരങ്ങുന്ന വാനെ, കരയുന്ന പിള്ളേരെ, നിരങ്ങുന്ന കസേര, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, കേൾക്കാൻ പറ്റിയില്ല, എപ്പോഴും പറച്ചിൽ തന്നെ പറച്ചിൽ. ഇതാണ് പ്രാർത്ഥനയിൽ ഏറ്റവും ഗ്രേഡ് കുറഞ്ഞ പ്രാർത്ഥന, വാചിക പ്രാർത്ഥന. ആവശ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തമ്പുരാൻ്റെ അടുക്കൽ ചെല്ലും. പക്ഷെ ദൈവം ഈ പ്രാർത്ഥനയും കേൾക്കും. 18 വയസ്സുള്ള യുവാവ് പ്രാർത്ഥിച്ചു, ദൈവമേ 21 വയസ്സാകുന്ന അന്ന് നീ എനിക്ക് 3 സമ്മാനങ്ങൾ ഒരുമിച്ച് തരണം. ദൈവം ചോദിച്ചു, എന്തല്ലാവാ? സ്വന്തമായി എനിക്കൊരു മുഴുത്ത വണ്ടി, 2 കൈ നിറയെ പിടിക്കാൻ എപ്പോഴും കാശ്, 3 ബോധമുള്ളപ്പോഴൊക്കെ മുട്ടി നിൽക്കാൻ കുറേ പെണ്ണുങ്ങൾ, ഈ 3 എണ്ണം വേണം. മുഴുത്ത വണ്ടി വേണം, കൈ നിറയെ കാശ് വേണം, ബോധമുള്ളപ്പോൾ മുട്ടി നിൽക്കാൻ കുറേ പെണ്ണുങ്ങളും വേണം. ദൈവം പ്രാർത്ഥന കേട്ടു. 21 വയസ്സായ അന്ന് ദൈവം അവനെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ബസ്സിലെ കണ്ടക്ടറാക്കി മാറ്റി എന്നാണ് പറയുക. മുഴുത്ത വണ്ടി, കൈ നിറയെ കാശ്, മുട്ടി നിൽക്കാൻ പെണ്ണുങ്ങൾ, ഒരു കുഴപ്പമില്ലാതെ അവസ്ഥ. ദൈവം കേൾക്കും വാചിക പ്രാർത്ഥന, ദൈവം അത് കേൾക്കും. 2 സ്റ്റേജുണ്ട്, മാനസിക പ്രാർത്ഥന. അന്വേഷിക്കുവിൻ, കണ്ടെത്തും. പകുതി സമയം ദൈവത്തോട് പറയാനും പകുതി സമയം ദൈവത്തെ കേൾക്കാനും, ഇതാണ് വളർച്ച. പകുതി സമയം ദൈവത്തോട് പറയാൻ, പകുതി സമയം ദൈവത്തെ കേൾക്കാൻ. 3 ആത്മാവിലെ പ്രാർത്ഥന. മുട്ടുപിൻ തുറക്കപ്പെടും, പറയാനൊന്നുമില്ല. കിടക്കാൻ നേരത്ത് കട്ടിലിൽ വെറുതെ ദൈവമേന്ന് വിളിച്ച് ഒറ്റ ഇരിപ്പ്, പള്ളി വന്ന് ശാന്തമായൊരിരിപ്പ്, കൺവെൻഷൻ പന്തലിൽ വന്ന് സ്വസ്ഥമായൊരിരിപ്പ്. 1 സ്റ്റേജിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ പള്ളിയിൽ പോകുമ്പോൾ, 3 സ്റ്റേജിൽ പള്ളിയിൽ പോകുന്നത് എൻ്റെ ആവശ്യമായിട്ട് മാറും. 1 സ്റ്റേജിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ ധ്യാനത്തിന് പോകും, 3 സ്റ്റേജിൽ ധ്യാനയോഗത്തിന് പോകുന്നത് എൻ്റെ ആവശ്യമായിട്ട് മാറും. ഇതാണ് വളർച്ച, പ്രാർത്ഥനാ ജീവിതത്തിലെ വളർച്ച. കർത്താവായ യേശു പ്രാർത്ഥനയുടെ 5 രീതികൾ നമ്മളെ പഠിപ്പിക്കുന്നു. അത് കാണുമ്പോൾ ചിന്തകളെ പൂർത്തിയാക്കാം. കർത്താവായ യേശു പഠിപ്പിക്കുന്ന പ്രാർത്ഥനയുടെ 5 രീതികൾ. 1, പ്രേ വിത്ത് ഫെയ്ത്ത്, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. മത്തായി 9:16 മുതലുള്ള വാക്യങ്ങൾ. യേശു ജനസമൂഹത്തിന് കൂടെ തിക്കി ഞെങ്ങി കടന്നു പോകുമ്പോൾ രക്തസ്രാവമുള്ള ഒരു സ്ത്രീ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പി തൊഴു. ആ നിമിഷം രോഗം വിട്ടുമാറി. ക്രിസ്തു തിരിഞ്ഞു ചോദിച്ചു, ആരാ എന്നെ തൊട്ടത്? പത്രോസും കൂട്ടിലും കുലുങ്ങി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആരാ നിന്നെ തൊടാത്തത്? എല്ലാവരും തിക്കിക്കൊണ്ടിരിക്കുകയല്ലേ. കർത്താവ് പറഞ്ഞു, അങ്ങനല്ല, ശക്തി പുറപ്പെട്ടു, ആരോ എന്നെ വിശ്വാസത്തോടുകൂടി തൊട്ടു. 2 ആൾക്കാരുണ്ട് ഇന്ന് സഭയിൽ, കൺവെൻഷൻ കൂടാൻ ധ്യാനം കൂടാൻ പോകുന്ന 2 ആൾക്കാർ. 1, തിക്കാൻ പോകുന്നവർ. 2, തൊടാൻ പോകുന്നവർ. അമരവിള കൺവെൻഷനിൽ എല്ലാ വർഷവും ഉണ്ട്. ചെല്ല് തിക്കാൻ വേണ്ടി വരും, ചെല്ല് തൊടാൻ വേണ്ടി വരും. എന്താ തിക്കാൻ വരിക? ആൾക്കൂടത്തെ കണ്ടു, ഹായ് പറഞ്ഞ് ബഹളം വെച്ചു, ഗ്രീറ്റ് ചെയ്തു, ചുമ്മാ അങ്ങ് പോകും. അവർ തിക്കിയിട്ട് പോകും, ദൈവാനുഭവമില്ല. പക്ഷെ ചിലർ തൊട്ടിട്ട് പോകും, തൊടാൻ പോകും. ഈ 2017 കൺവെൻഷൻ കർത്താവിനെ തൊടുന്ന അവസരമായിട്ട് മാറണം. പറയുന്ന ഓരോ ദൂതും എനിക്കുള്ളതാണ്, ആ ചിന്ത അതാണ്. ദൈവം നമ്മളെ തൊടുന്നു, എനിക്കുള്ള സന്ദേശമാണ് ദൈവം തൊടുന്നു. തമ്പുരാൻ അസാധ്യമായി ഒന്നുമില്ല, ഉറപ്പ്, ദൈവം തൊടുന്നു. കുടുംബത്തിലെ പ്രശ്നം ദൈവം പരിഹരിക്കും, ഉറപ്പ്, തൊടുന്നു. രക്തസ്രാവക്കാരി തൊട്ടു, ശക്തി പുറപ്പെട്ടു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. മാർച്ച് മാസത്തിലെ കൊടും ചൂടത്ത് ഉച്ച കഴിഞ്ഞ് 2:30 സമയത്ത് അപ്പനും അമ്മയും കൂടെ പള്ളിയിൽ പോകുമ്പോൾ 8 മോൻ ചോദിച്ചു, ഡാഡിയും മമ്മിയും എവിടെ പോവുക? ഉടനെ പറഞ്ഞു, മോനെ മഴ പെയ്യാനുള്ള പ്രാർത്ഥന അച്ഛൻ പള്ളിയിൽ വെച്ചിട്ടുണ്ട്, അതിൽ പങ്കെടുക്കാൻ പോവുക. ഉടനെ മോൻ്റെ മറുപടി, നിങ്ങളെന്തേ കൊടയില്ലാതെ പോകുന്നു? മോനറിയാം പ്രാർത്ഥിച്ചാൽ മഴ കിട്ടും. അപ്പനും അമ്മയും അച്ഛനെ സൂപ്പിക്കാൻ പോകുന്നതാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ജോഷുവ യാക്കോബിൻ്റെ 12 മക്കൾക്കായി കാനാൻ ദേശം വീതം വെച്ചു. അന്ന് ദേശത്തിൻ്റെ 1/3 കിട്ടിയിട്ടുള്ളൂ, 1/2 തദ്ദേശവാസിയുടെ കയ്യിലാണ്. അവരുടെ കയ്യിലുള്ള സ്വത്തും കൂടെയാണ്, ദേശം കൂടിയാണ് ജോഷുവ വീതം വെച്ചത്. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, നമ്മുടേതല്ലാത്ത ദേശം വീതം വെച്ചാൽ എങ്ങനെ ശരിയാവുക? അപ്പോൾ ജോഷുവ പറഞ്ഞു, ദൈവം തരുമെന്ന് പറഞ്ഞാൽ തരും, നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക, തരും.
പിന്നീട് വിശ്വാസത്തോടെ വീതം വെച്ച ആ ദേശം കൂടി യാക്കോബിൻ്റെ 12 മക്കൾക്ക് കിട്ടി. ഒന്നോർത്ത് നോക്കുക, ഒരപ്പൻ അമരമലയിൽ മക്കൾക്ക് വീതം വെച്ചപ്പം ഇളയവൻ്റെ ഷെയർ കുറഞ്ഞു പോയി. അപ്പം പറയുക, സാരമില്ല മോനെ, അമരവിള കളയിക്കാവിള റോഡ് നിനക്കുള്ളതാന്ന് പറഞ്ഞാൽ എത്ര മക്കൾ സമ്മതിക്കും? അന്യൻ്റെ ഭൂമിയല്ലേ, അതുപോലെ കൊടുത്തു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പെരപണിയാൻ ആഗ്രഹമുണ്ട്, ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവമേ 6 മാസം കഴിഞ്ഞ് ഞാൻ കയറി താമസിക്കാൻ നീ ഒരുക്കുന്ന വീടിനെ ഓർത്ത് നിനക്ക് ഞാൻ നന്ദി പറയുന്നു. ദൈവമേ 90 ദിവസം കഴിഞ്ഞ് എൻ്റെ മോക്ക് നടക്കാൻ പോകുന്ന കല്യാണത്തെ ഓർത്ത് നിനക്ക് ഞാൻ നന്ദി പറയുന്നു. കല്യാണം കഴിഞ്ഞ് 4 വർഷമായി മക്കളില്ലെങ്കിലും അടുത്ത മെയ് മാസത്തിൽ എൻ്റെ കുടുംബത്തിൽ ജനിക്കുന്ന കുഞ്ഞിനെ ഓർത്ത് നിന്നെ ഞാൻ സ്തുതിക്കുന്നു. ലാസർ കല്ലറയില്ല, കബറില്ല. അപ്പോളാ ക്രിസ്തു പറഞ്ഞത്, നീ മഹത്വം കാണിച്ചതിന് നന്ദി. ലാസർ അത് കഴിഞ്ഞാൽ ഉയർക്കുക. പക്ഷെ വിശ്വാസം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നടത്തി തരുന്നുള്ള ഒരു വിശ്വാസം, വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. 2, ത്യാഗത്തോടുകൂടി പ്രാർത്ഥിക്കണം. ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. അപ്പസ്തോല പ്രവൃത്തികൾ 9-ാം അധ്യായം. 2 കണ്ണുകൾ തുറന്നിരുന്ന സാവൂൾ ദൈവത്തെ കണ്ടില്ല. ഉപവാസമെടുത്തപ്പോൾ കണ്ണിൽ നിന്നും ചെതുമ്പൽ അടർന്നു വീണു. സാവൂൾ ദൈവത്തെ കണ്ടു, പൗലോസായിട്ട് പിന്നീട് പ്രവർത്തിക്കുന്നു. ത്യാഗം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. ഒരമ്മ അപ്പൻ ഭക്ഷണം വെടിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മക്കൾക്ക് നല്ല റിസൾട്ടും ജോലി സാധ്യതയുണ്ട്. ഒരച്ഛൻ ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചാൽ സഭയിൽ അനുഗ്രഹമുണ്ട്. ക്രിസ്തു കുരിശിൽ ത്യാഗം കണ്ടപ്പോൾ സാവൂൾ മാനസാന്തരപ്പെടുക, ശതാധിപൻ മാനസാന്തരപ്പെടുക. ഇവർ സത്യമായും ദൈവപുത്രന. ആദ്യത്തെ രക്തസാക്ഷിയായ സെൻറ് സ്റ്റീഫൻ വേദന സഹിക്കുന്ന കണ്ടപ്പോൾ സാവൂൾ പൗലോസായി മാറുക. ഒരു ത്യാഗം എടുക്കുമ്പോൾ അതിൻ്റെ മാറ്റം ചുറ്റുപാടിലുണ്ട്. ത്യാഗത്തോടെ പ്രാർത്ഥിക്കണം. 1, വിശ്വാസത്തോടെ. 2, ത്യാഗത്തോടെ. 3, കണ്ണുനീരോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. കണ്ണുനീരോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. എന്താ കണ്ണുനീര്? എവിടെയെല്ലാം കരച്ചിലുണ്ടോ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. പ്രകൃതി പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്, എവിടെയെല്ലാം കണ്ണുനീരുണ്ടോ അവിടെ അത്ഭുതമുണ്ട്. കാക്കയുടെ കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കാക്ക പറന്നു വന്ന് കൊത്തും. കോഴിക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കോഴി കൊത്താൻ വരും. പശുക്കിടാവ് കരഞ്ഞാൽ തള്ളപ്പശു കൊമ്പ് ഒലുക്കും. ഇടിമുഴക്കം പോലും കേൾക്കാതെ ഉറങ്ങുന്ന അമ്മ കുഞ്ഞ് കരഞ്ഞാൽ ചാടി എഴുന്നേക്കും. കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കാക്ക പറന്നു വരുമെങ്കിൽ, കോഴിക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കോഴി കൊത്താൻ വരുമെങ്കിൽ, പശുക്കിടാവ് കരയുമ്പോൾ തള്ളപ്പശു കൊമ്പ് കൊലുക്കുമെങ്കിൽ, ഇടിമുഴക്കം പോലും കേൾക്കാത്ത അമ്മ കുഞ്ഞ് കരയുമ്പോൾ ചാടി എഴുന്നേക്കുമെങ്കിൽ, കുരിശിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ ക്രൂശിതൻ ഇറങ്ങി വരും. ബൈബിളിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞാൽ ബൈബിളിലെ തമ്പുരാൻ ഇറങ്ങി വരും. ഹൃദയം തുടങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നിൻ്റെ ഓരോ തുള്ളി കണ്ണുനീരും ഒരു കുപ്പിയിൽ ഞാൻ ശേഖരിച്ചിരിക്കുന്നു. കരഞ്ഞുള്ള പ്രാർത്ഥന. അമ്മമാരും മറ്റും കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ മക്കളിൽ അത്ഭുതം നടക്കും. അപ്പനും കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ കുഞ്ഞുങ്ങളിൽ അത്ഭുതം നടക്കും. ഒരു ഭാര്യ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭർത്താവിൽ, കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭാര്യയിൽ അത്ഭുതം നടക്കും. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കണ്ണുനീരോടെ ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പല വിചാരം ഉണ്ടാവും. പല വിചാരങ്ങൾ അത് തെറ്റല്ല, അത് പ്രാർത്ഥനാ വിഷയമായിട്ടെടുക്കണം. പല വിചാരങ്ങളെ പ്രാർത്ഥനാ വിഷയമായിട്ടെടുക്കണം. ഉദാഹരണം, ഭർത്താവിനോട് പിണക്കമുള്ള ഭാര്യ സ്വർഗസ്ഥനായ പിതാവിനെ ചെല്ലുമ്പം ഭർത്താവിൻ്റെ മുഖം ശേ പല വിചാരം ദൂരെ പോട്ടെ, അന്നൊന്ന് വേണ്ടി നീ ആഹാരം തരണമേ. തമ്പുരാൻ പറയും, ആദ്യം ഭർത്താവിനോട് രമ്യതപ്പെടുക, എന്നിട്ട് പ്രാർത്ഥിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. അപ്പം ഈ പല വിചാരങ്ങളൊക്കെ സ്വാഭാവികം. ഒരു തിരുമേനി പള്ളി സന്ദർശിച്ചപ്പം പറഞ്ഞു, മനുഷ്യൻ ബലഹീനനാണ്, പല വിചാരങ്ങൾ ഉള്ളവനാണ്, അതുകൊണ്ട് 5 മിനിറ്റ് പോലും ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ മനുഷ്യന് പറ്റിയല്ല. ഉടനെ 70 വയസ്സുള്ള ഒരു അമ്മച്ചി പറഞ്ഞു, ഒരു പല വിചാരം കൂടാതെ ഞാൻ 5 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ തിരുമേനി എനിക്ക് എന്നാ തരും? തിരുമേനി പറഞ്ഞു, ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പല വിചാരം കൂടാതെ അമ്മച്ചി ചെല്ലാമെങ്കിൽ അമ്മച്ചിക്ക് ഞാൻ 50 രൂപ ഒരു ബൈബിളും സമ്മാനം തരും. 50 രൂപയും ഒരു ബൈബിളും സമ്മാനം തരും. അമ്മച്ചി ചോദിച്ചു,
തരുമല്ലോ തരും, ഞാൻ ചെല്ലും ചെല്ലും. അമ്മച്ചി കണ്ണടച്ചു, കൈകൂപ്പി ചൊല്ലി തുടങ്ങി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവിൻ്റെ നാമം പൂജിതമാകണം, നിൻ്റെ രാജ്യം വരണം. അല്ല പിതാവേ, 50 രൂപയും ബൈബിളും ഇപ്പം തരുമോ അതോ അരമനെ വരുമ്പോഴേ തരത്തുള്ളൂ? ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. പല വിചാരങ്ങളാൽ ബന്ധിതരാണ്. ചിലപ്പം നമ്മുടെ പ്രാർത്ഥന നമുക്ക് ഒത്തില്ല എന്ന് തോന്നും. അതിൻ്റെ കാരണം എന്താ? നമ്മുടെ ഇഷ്ടം പോലെയാണ് പ്രാർത്ഥിക്കുക. കാർട്ടൂൺ കഥാപാത്രങ്ങളായ ബോബനും മോളിയും സാമൂഹിക പാഠത്തിൻ്റെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്നു, പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകുത്തി കൈ വിരിച്ചു പിടിച്ചു. അവർ പ്രാർത്ഥിച്ചു, കർത്താവായ ദൈവമേ, ഗംഗാനദിയും യമുനാനദിയും നീ പാകിസ്ഥാനിൽ കൂടെ ഒഴുകണേ. ഇതാണ് പ്രാർത്ഥന. സാമൂഹ്യ പാഠത്തിൻ്റെ പേപ്പറിൽ ഒരു ചോദ്യം, ഗംഗായും യമുനായും ഒഴുകുന്ന രാജ്യമേത്? ബ്രാക്കറ്റിൽ 4 സ്ഥലങ്ങളുടെ പേര്, ഇന്ത്യ, ബംഗ്ലാദേശ്, ബർമ്മ, പാകിസ്ഥാൻ. പരീക്ഷാ ഉള്ളിൽ കയറുമ്പം ഉത്തരമറിയത്തില്ലാത്ത കുട്ടികൾ മുകളിലുള്ള ഉത്തരത്തെ നോക്കി പേന കറക്കി ഒരു കുത്തുകുത്തും. ബോബനും മോളിയും കറക്കി കുത്തി കുത്തുകൊണ്ടെന്ന് പാകിസ്ഥാനിട്ട് എഴുത്തെഴുതി പാകിസ്ഥാൻ. ഇനി ഒരു മാർക്ക് കിട്ടണോ? ദൈവമായ കർത്താവ് ഒരു വലിയ കോലും കൊണ്ട് വന്ന് ഗംഗായും യമുനയും കുത്തിപ്പറിച്ച് പാകിസ്ഥാനിൽ ഒഴുകിയാൽ ഒരു മാർക്ക് കിട്ടും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ, ഞാൻ തീരുമാനിച്ചു നീ ചെയ്തു തന്നാൽ മതി. തല്ലല്ലോ, കാത്തിരിപ്പോടെ ക്ഷമയോടെ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം ഉത്തരം കിട്ടാൻ. ഇപ്പോൾ 1, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. 2, ത്യാഗത്തോടെ പ്രാർത്ഥിക്കുക. 3, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. 4, നിലനിൽപ്പോടുകൂടി പ്രാർത്ഥിക്കണം. നിലനിൽപ്പ്, ലൂക്കോസ് വിശേഷം 18-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ, ഭഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുവാൻ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ മാനിക്കുകയോ മനുഷ്യനെ സ്നേഹിക്കുകയോ ചെയ്യാത്ത ഒരു ജഡ്ജി, ഒരു ന്യായാധിപൻ, ഒരു മജിസ്ട്രേറ്റ് ഒരു ഗ്രാമത്തിലുണ്ടായിരുന്നു. പുരാതന കാലങ്ങളിൽ 100-ഉം 300-ഉം വീട്ടുകാരുടെ കേസ് തീർക്കാൻ വേണ്ടി ഒരു ജഡ്ജി, ആരാണോ കൂടുതൽ കൈക്കൂലി കൊടുത്തത് അവർക്ക് അനുകൂലമായി വിധി പ്രസ്താവിക്കുന്ന ജഡ്ജി. ഒരു സ്ത്രീ കൈക്കൂലി കൊടുക്കാനില്ല, വലിയ വായിലേക്ക് അരഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ശല്യം ഒഴിവാക്കാൻ വേണ്ടി അവർക്ക് നീതി നടത്തി കൊടുത്തു എന്നാണ് പറയുക. തമ്പുരാന് പോലും അറിയാം ഒരു കാര്യം നടക്കാൻ കാലതാമസം എടുക്കുന്നത് കോടതിയിലാണ്. ചില സിവിൽ കേസും മറ്റും തീരാൻ ഒരു ജീവിതകാലം മുഴുവൻ. അതുകൊണ്ടാണ് കോടതിയുടെ ഭാഷ, ന്യായം കിട്ടാൻ അന്യായം ഫയൽ ചെയ്യണം, അന്യായം ഫയൽ ചെയ്യണം. ചില ശിക്ഷ എത്ര നാൾ കഴിയുമ്പോഴാണ്? ഈയിടെ 70 വയസ്സുള്ള ചേട്ടനെ കോടതി ശിക്ഷിച്ചു തമാശയായിട്ട്. 3 ദിവസത്തെ വെറും തടവും 3000 രൂപ പഴയും. ചെയ്ത കുറ്റം വായിച്ച് കേൾപ്പിച്ചു. കോളേജിൽ പോയ പെമ്പിള്ളാരെ കമൻ്റ് അടിച്ച പൂവാലമ്പണിക്കാണ് ഈ ശിക്ഷ. ജഡ്ജി പറഞ്ഞു, ഷഷ്ടിപൂർത്തി വരെ കമൻ്റടി മനസ്സിലാക്കാം, 70-ാം വയസ്സിൽ കമൻ്റടിച്ചത് മഹാമോശമായിപ്പോയി. അപ്പോൾ ഇയാൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, കാര്യമറിയാതെ പരിഹസിക്കരുത്. കമൻ്റടിച്ചത് 25-ാം വയസ്സിലാണ്, ശിക്ഷ വന്നപ്പം വയസ്സ് 70 ആയതാണ്. നീണ്ടകാലം എടുക്കും. അപ്പം നീണ്ടകാലം കാത്തിരുന്നാലും പ്രാർത്ഥിക്കണം. ഈ നീണ്ടകാല കാത്തിരിപ്പിന് വേദപുസ്തകം വിളിക്കുന്ന വാക്കാണ് വന്ധ്യത. പ്രസവിക്കാത്ത അവസ്ഥയല്ല ബൈബിളിലെ വന്ധ്യത. ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി മനുഷ്യൻ കാത്തിരിക്കുന്നു. ദീർഘകാലം പ്രവാചകന്മാരില്ലാതെ 450 വർഷം കാത്തിരുന്നപ്പോൾ പറഞ്ഞു, ഇസ്രയേലേ നീ വന്ധ്യയാണ്. ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുന്നു. സാറ ഇസഹാക്കിനെ പ്രസവിച്ചു, പക്ഷെ വന്ധ്യയെന്ന് വിളിച്ചു. വന്ധ്യയെന്ന് വിളിക്കുന്നത് ഒരിക്കലും പ്രസവിക്കാത്തവളെയാ. പക്ഷെ സാറ ഇസഹാക്കിനെ പ്രസവിച്ചപ്പോൾ വന്ധ്യയായിരുന്നു. ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുക. ദൈവത്തിൻ്റെ ഇടപെടലിനും പ്രവൃത്തിക്കും വേണ്ടി നീണ്ടകാലം കാത്തിരിക്കുന്ന കാത്തിരിപ്പിന് ദൈവത്തിൻ്റെ വേദപുസ്തകം പരിചയപ്പെടുന്ന പദപ്രയോഗം വന്ധ്യത. ഇപ്പം നീണ്ടകാലം ക്ഷമയോട് കാത്തിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ചില കാര്യം ഒരുപാട് ചോദിച്ചിട്ടും കിട്ടിയില്ലേ, നിരാശപ്പെടരുത്, ക്ഷമയോടെ കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക. അവസാനമായി പ്രാർത്ഥനയുടെ 5-ാമത്തെ മോഡലാണ് എളിമയോടെ പ്രാർത്ഥിക്കണം. എളിമ, പ്രേ വിത്ത് ഹ്യൂമിലിറ്റി. ലൂക്കോസ് 18:8-15 വാക്യങ്ങൾ. ദ ഫാരിസി ആൻഡ് ദ ടാക്സ് കളക്ടർ, ചുങ്കം പിരിക്കുന്നവനും ഫാരിസേയനും. ഫാരിസേയൻ അഹങ്കാരത്തോടെ പ്രാർത്ഥിച്ചു, ചുങ്കക്കാരൻ ചുങ്കം പിരിക്കുന്നവൻ വിനയത്തോടെ പ്രാർത്ഥിച്ചു. വിനയത്തോടെ പ്രാർത്ഥിച്ച ടാക്സ് കളക്ടറുടെ പ്രാർത്ഥന അവൻ കേട്ടു. നമ്മളോടും പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിനയം ഉള്ളവരാകണം, അഹങ്കാരം ഒരിക്കലും അരുത്. നമുക്ക് പല വിധത്തിൽ അഹങ്കാരം വരുന്നവരാണ് നമ്മൾ. സൗന്ദര്യമുള്ള ഭാര്യയെ ഓർത്ത്
അഹങ്കരിക്കുന്ന ഭർത്താവ്, ആരോഗ്യമുള്ള ഭർത്താവിനെ ഓർത്ത് അഹങ്കരിക്കുന്ന ഭാര്യ, മിടുക്കരായ മക്കളെ ഓർത്ത് അഹങ്കരിക്കുന്ന മാതാപിതാക്കൾ, പല വിധത്തിലാണ് മനുഷ്യൻ്റെ അഹങ്കാരങ്ങൾ കടന്നു വരിക. അഹങ്കാരം വരുത് വിനയത്തോടെ പ്രാർത്ഥിക്കണം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ മറ്റുള്ളവരോട് പ്രാർത്ഥന യാചിക്കണം. നമ്മുടെ സഭയിലെ പ്രായമുള്ള അപ്പന്മാരോടും അമ്മമാരോടും പ്രാർത്ഥനാ വിഷയം പറയണം. സഭയിലെ പട്ടക്കാരോടും ഉപദേശികളോടും പ്രാർത്ഥനാ വിഷയം സമർപ്പിക്കണം. പ്രാർത്ഥിക്കുന്ന ഉറപ്പുള്ളവരോട് പ്രാർത്ഥന ചോദിക്കണം. അത് നാണക്കെടാനൊന്നുമില്ല. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എളിമപ്പെടുക. ദൈവം മുമ്പാകെ നമ്മൾ പറയുകയാണ്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് കുറവുണ്ട്, ഈ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് എന്നേക്കാൾ സ്വീകാര്യതയുണ്ട്. പ്രാർത്ഥിക്കാവുന്ന ഏറ്റയാൾ മറന്നാലും അത് ഏൽപ്പിക്കുന്നത് കാണുന്ന ദൈവം മറക്കുകയല്ല. ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ രണ്ടാം ശനിയാഴ്ചകളിൽ 1000 പേര് മണ്ണന്തലപ്പള്ളിയിൽ ഏകദിന ധ്യാനത്തിന് വരും. ഉച്ചകഞ്ഞി 3 എല്ലാവരും ചൂടുകഞ്ഞിയും പയറും അച്ചാറും കഴിച്ചിട്ട് തിരിച്ചു പോകും. ഒരു രണ്ടാം ശനിയാഴ്ച എല്ലാവരും പോകുമ്പോൾ വിഴിഞ്ഞം ഭാഗത്തുനിന്ന് വരുന്ന മീൻ കച്ചവടക്കാരിയായ ഒരമ്മച്ചി 65 വയസ്സോളം പ്രായം വരും, ദുഃഖത്തോടെ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? എൻ്റെ അച്ഛോ ഭർത്താവ് സൗദിയിലാണ്, അറബി ക്രൂരനാണ്, പാസ്പോർട്ട് പിടിച്ചു വച്ചിരിക്കുന്നു, 85,000 ഇന്ത്യൻ രൂപ ഇനിയും അറബി എൻ്റെ കെട്ടിയവന് കൊടുത്തു തീർക്കാനുണ്ട്. അച്ഛൻ ഇതുപോലെ പ്രാർത്ഥന നടത്തുന്നു പറഞ്ഞപ്പം ഭർത്താവ് പറഞ്ഞടി, അച്ഛനോട് പറഞ്ഞെന്ന് പ്രാർത്ഥിപ്പിച്ചേ, അറബി ഈ മാസം 85,000 തരികയാണെങ്കിൽ അതിൻ്റെ 1/10 8,500 രൂപ അച്ഛൻ്റെ ശുശ്രൂഷയ്ക്ക് കൊടുത്തേക്കാൻ കെട്ടിയവൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛാ കാര്യമായിട്ട് പ്രാർത്ഥിക്കണം, കിട്ടിയാൽ 1/10 അച്ഛനുള്ളതാ. ഞാൻ പറഞ്ഞു, ശരി, പ്രാർത്ഥിച്ചേക്കാം. 100 ബഹളങ്ങൾക്കിടയിൽ പ്രാർത്ഥനാ വിഷയം മറന്നുപോയി. പിറ്റേ രണ്ടാം ശനിയാഴ്ച ധ്യാനം കഴിഞ്ഞ് ആൾക്കാർ പോകുമ്പോൾ ഈ അമ്മച്ചി പള്ളിമുറ്റത്തുള്ള നെല്ലിയുടെ തറയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കൊരു ചമ്മലെ പമ്മലെ ജാളിത, പ്രാർത്ഥന മൊത്തം മറന്നയാളാണ് ഞാൻ. ഞാനെല്ലാം മറച്ചു വെച്ച് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ആൻറ്റി എങ്ങനെയുണ്ട്, അറബിക്ക് മാറ്റം വല്ലതും വന്നു? എൻ്റെ അച്ഛാ വന്നോന്ന് അച്ഛനോട് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അറബി 85,000 രൂപ കൊടുത്തു. കെട്ടിയവൻ പറഞ്ഞു, അച്ഛൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് അറബിയുടെ മനസ്സ് മാറിയത്. ഇന്ന് രാവിലെയും പറഞ്ഞു 8,500 കൊടുത്തേക്കണം. ഉണ്ടച്ചാ, വീർത്ത മടിയിൽ നിന്നും പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ പൊതിഞ്ഞു വെച്ച മത്തിയുടെ ചെതുമ്പിലും അയലയുടെ ഉളുമ്പുമുള്ള 100 85 നോട്ട് നീട്ടി നിവർത്തി തന്നു. പൈസയല്ലേ, മേടിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, തന്നേരെ, ഇനിയും പ്രശ്നം വരുമ്പം എന്നോട് തന്നെ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ഞാൻ മേശ രൂപയിൽ മേടിച്ചു വെച്ചു. ഞാൻ മറന്നാലും ദൈവം മറക്കുകയല്ല. പ്രാർത്ഥന ഏൽപ്പിക്കുന്നത് കാണുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. ക്രിസ്തു പ്രാർത്ഥിച്ചു, അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചു, നമ്മുടെയൊക്കെ സഭയുടെ പൂർവ്വപിതാക്കന്മാർ പൂർവ്വമാതാക്കൾ പ്രാർത്ഥിച്ചു. നമ്മൾ ദൈവം മുമ്പാകെ നിരാശപ്പെടാതെ നിരന്തരം പ്രാർത്ഥിക്കുവാൻ അമരവിള കൺവെൻഷൻ്റെ 87th കൺവെൻഷൻ്റെ കടശി ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയിൽ വളരുക, പ്രാർത്ഥനയിൽ ആയിരിക്കാം.